അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗത്തിൻ്റെ പരിശീലനക്രമം അഷ്ടാംഗമാർഗത്തെപ്പറ്റി ഒരുപാട് സംസാരങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അഷ്ടാംഗ മാർഗം ഭഗവാൻ ബുദ്ധൻ്റെ ശിക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഇത് പഠിച്ച സമത്പാദവുമായി ബന്ധമുള്ളതായിട്ട് കാണാം ധ്യാനത്തിൽ നമ്മൾക്ക് മുന്നേറാൻ വേണ്ടി ധ്യാനം ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം ഇതിനെ എങ്ങനെ നമ്മൾക്ക് അഭ്യസിക്കാം ഈ അഷ്ടാംഗമാർഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയേണ്ടത് വളരെ ആവശ്യമാണ് സാധാരണയായി അഷ്ടാംഗമാർഗത്തെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് സമ്മാധിട്ടി സമ്മാങ്ക സമ്മാ വാച സമ്മാ കമ്മന്ത സമ്മാ ആജീവ സമ്മാ വായാമോ സമ്മാ സതി സമ്മാ സമാധി ഇവയെ ശീലത്തിലും സമാധിയിലും പ്രജ്ഞയിലും ഉള്ള മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഉപരിപ്ലവമായിട്ടുള്ള ഒരു വീക്ഷണം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ധ്യാനത്തിന് വളരെ സഹായകമായിട്ടുള്ള വിധത്തിൽ വളരെ ആഴത്തിലാണ് വിവരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ധ്യാനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പഠിച്ച സമത്പാദത്തെ നിരീക്ഷിക്കേണ്ടത് എന്നതിനെ പറ്റിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ റിയുന്നതിന് ഇതിനെ അല്പം മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനെ അറിയാൻ വളരെ എളുപ്പമായിരിക്കും കാരണം എന്തെന്നാൽ ഇതിനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്ന സമയത്ത് ഇടയ്ക്കുള്ള വിഭാഗം അല്ലെങ്കിൽ ശീല എന്നുള്ളത് എപ്പോഴും നമ്മൾ മറക്കുകയാണ് ശീലത്തെ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശീലം ധ്യാനവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് നമ്മൾ കാണുക ഈ അഷ്ടാംഗമാർഗത്തെ വിഭജിച്ചു കഴിഞ്ഞാൽ അത് അഞ്ച് അംഗങ്ങളുള്ള മാർഗങ്ങളായിട്ട് മാറും ഈ തരത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള വിവരണം നമ്മളെ ഒരിക്കലും ധർമ്മത്തെ അറിയുന്നതിന് സഹായിക്കില്ല അതുകൂടാതെ നമ്മൾക്കതിനെ കാണാനും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ വാക്കുകളും അർത്ഥങ്ങളും ശരിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തീരും ഈ അഷ്ടാംഗമാർഗം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധൻ തൻ്റെ ആദ്യത്തെ പ്രവചനത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയരുത് ആ സൂത്രത്തിൻ്റെ പേരാണ് ധമ്മചക്ക പൗർത്തന സൂത്രം ധ്യാനം എങ്ങനെയാണ് ശരിയായി അഭ്യസിക്കേണ്ടത് എന്ന് അഞ്ച് ഭിക്ഷുക്കൾക്ക് അദ്ദേഹം ഉപദേശിക്കുകയായിരുന്നു മാത്രമല്ല ഈ ധർമ്മം മറ്റുള്ള ധർമ്മങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വിഭിന്നമാകുന്നത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എല്ലാ സൂത്രത്തിലും ഈ കാര്യം വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വഖാദോ ധമ്മ അതായത് ധർമ്മം വളരെ നല്ല പോലെ വിവരിക്കപ്പെട്ടതാണ് സംതുഷ്ടികോ അതായത് സ്വയം ദർശനയോഗ്യമാണ് അകാലികോ ഉടൻ തന്നെ ഫലം തരുന്നതാണ് ഏഹിബസിഗോ വരൂ കാണോ ഓപ്പനയികോ അതിലേക്ക് പോകുന്നതാണ് പച്ചത്തം വേദിതപ്പു വിന്യൂഹീതി അതായത് സ്വയം നമ്മൾ പ്രജ്ഞയാൽ സ്വയം കാണാൻ യോഗ്യമാണ് അതുമൂലം ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് നിബാണ ലഭിക്കും ഇതിൻ്റെ അർത്ഥം എന്നാൽ ദുഃഖനിരോധം ഇന്നും ഇപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മൾ ബുദ്ധൻ്റെ ശിക്ഷണത്തെ ശരിയായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനെ അഭ്യസിക്കുകയാണെങ്കിൽ നിബാണം ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ് ദുഃഖ നിരോധ അവസ്ഥയാണ് നിബാണം എന്ന് വിളിക്കുന്നത് ദുഃഖ നിരോധനത്തിനുള്ള ഈ മാർഗത്തിൽ എട്ട് അംഗങ്ങളുണ്ട് അവയെല്ലാം ഒരുമിച്ച് അഭ്യസിക്കേണ്ടതാണ് ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ഈ എട്ട് അംഗങ്ങളെയും ഒരുമിച്ച് അഭ്യസിക്കേണ്ടതാണ് ഈ എട്ട് അംഗത്തിലും എങ്ങനെയാണ് ദുഃഖവിമുക്തി നേടാം എന്നതിനെ പറ്റിയിട്ടുള്ള ആര്യസത്യത്തെ വളരെ വിശദമായിട്ട് വിവരിച്ചിരിക്കുകയാണ് നമുക്ക് ഈ അഷ്ടാംഗമാർഗത്തെ അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് പരിശോധിക്കാം അഷ്ടാംഗമാർഗം നമ്മൾ പറയുന്നത് സമ്മ വാച സമ്മ കമ്മന്തു ഇവ എല്ലാമാണ് ഇതിൽ സമ്മ അല്ലെങ്കിൽ റൈറ്റ് എന്ന വാക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് അതിനാൽ റൈറ്റ് എന്നതിന് പകരം ഹാർമോണിയസ് എന്ന വാക്കാണ് ലേഖകൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് യോജിപ്പുള്ള അതായത് ശരിയായ എന്നതിന് പകരം നമ്മൾ യോജിപ്പുള്ള എന്നത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അങ്ങനെയാണെങ്കിൽ ധ്യാനത്തിൻ്റെ പരിശീലനത്തിന് അല്പം മൃദുവായിട്ടുള്ള സമീപനമാണ് നമ്മൾ ഉപയോഗിക്കുക റൈറ്റ് എന്ന വാക്ക് അല്ലെങ്കിൽ ശരിയായ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് അതിന് തീർത്തും വിപരീതമായിട്ടുള്ള ശബ്ദമാണ് അതാണ് റോങ് അല്ലെങ്കിൽ തെറ്റ് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ ഹാർമോണിയസ് അല്ലെങ്കിൽ യോജിപ്പുള്ള എന്ന വാക്കുപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നില്ല അതുകൂടാതെ അഷ്ടാംഗമാർഗത്തെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ അതിൻ്റെ വിവിധ വശങ്ങളെ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും സത്യാന്വേഷികൾ അവരുടെ ജീവിതം ജീവിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ക്ഷണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഞാൻ യോജിപ്പുള്ള രീതിയിലാണോ പെരുമാറുന്നത് ഈ തരത്തിലുള്ള ചോദ്യം ഒരു സാധകൻ ചോദിക്കുകയാണെങ്കിൽ ആ സാധകന് ദുഃഖവിമുക്തിക്കുള്ള മാർഗത്തിൽ തുടരാൻ സാധിക്കും ഹാർമോണിയസ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ യോജിച്ചുള്ള വീക്ഷണം റൈറ്റ് വ്യൂ അല്ലെങ്കിൽ സമ്മാധിട്ടിക്ക് പരം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഹാർമോണിയസ് ഇമാജിൻ അല്ലെങ്കിൽ യോജിപ്പുള്ള സങ്കല്പം സമ്മാങ്കല്പത്തിന് വരും ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് യോജിച്ച ആശയവിനിമയം സമ്മാവാചയ്ക്ക് പരം അതാണ് ഉപയോഗിക്കുന്നത് യോജിച്ച നീക്കങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ സമ്മാ കമ്മന്തത്തിന് പരം ഇതാണ് ഉപയോഗിക്കുന്നത് യോജിപ്പുള്ള ജീവിതരീതി സമ്മാ ആജീവിക്കു പകരം ഇതാണ് ഉപയോഗിക്കുന്നത് യോജിപ്പുള്ള അഭ്യാസം സമ്മാവായോമയ്ക്കുപരം ഇതാണ് ഉപയോഗിക്കുന്നത് യോജിപ്പുള്ള ശ്രദ്ധ സമ്മാസയ്ക്ക് പരം ഇതാണ് ഉപയോഗിക്കുന്നത് യോജിപ്പുള്ള സമാധി സമ്മാധിക്കുപരം ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് ഓരോന്നിനെയും വിശദമായിട്ട് പരിശോധിക്കാം ഒന്നാമത്തേത് സമ്മാധി ഇതിനെ നമ്മൾ വിളിക്കുന്നത് യോജിപ്പുള്ള വീക്ഷണം അല്ലെങ്കിൽ ഹാർമോണിയസ് പെർസ്പെക്റ്റീവ് എന്നാണ് ഇത് അഷ്ടാംഗമാർഗത്തിലെ തുടക്കത്തിലുള്ള മാർഗമാണ് എന്തെന്നാൽ ഇത് പൂർണ്ണമായ മാർഗത്തെ അനാത്മകമായിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരും യോജിപ്പുള്ള വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊന്ന് ഉയരുന്നുവോ അത് അനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് നമ്മൾ വീക്ഷിക്കണം അല്ലെങ്കിൽ അനത്ത എന്ന പ്രക്രിയ ആയിട്ട് നമ്മൾ വീക്ഷിക്കണം വർത്തമാന വർത്തമാനക്ഷണത്തോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ അതായത് വർത്തമാന ക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം അല്ലെങ്കിൽ സത്യം അതിനോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ ഉയർന്നു വന്ന ഓരോ കാര്യങ്ങളും സ്വയം തന്നെ ബാധിക്കുന്നതാണ് എന്ന രീതിയിൽ അതിനെ എടുക്കാൻ തുടങ്ങും അപ്പോൾ ഉയർന്നു വരുന്ന ആ ചിന്തകളെയും സംവേദനകളെയും നിയന്ത്രിക്കാൻ നമ്മൾക്ക് തോന്നാൻ തുടങ്ങും ഇങ്ങനെയാണ് ക്രേവിംഗ് അല്ലെങ്കിൽ തൃഷ്ണ ഉണരുന്നത് ശരീരത്തിലും മനസ്സിലും ഉള്ള പിരിമുറുക്കവും സമ്മർദ്ദവുമായിട്ടാണ് ഈ തൃഷ്ണ എപ്പോഴും അനുഭവപ്പെടുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം തലയിലുള്ള സമ്മർദ്ദവും പിരിമുറുക്കവും ശരീരത്തിലെ തന്നെ പിരിമുറുക്കത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും ഭാഗമാണ് അതിനാൽ തലയിലുള്ള ഈ പിരിമുറുക്കത്തെയും സമ്മർദ്ദത്തെയും നമ്മൾ റിലാക്സ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അയച്ചു വിടേണ്ടതുണ്ട് നമ്മളുടെ തലച്ചോറിനെ ചുറ്റും ഒരു ആവരണമുണ്ട് എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ സംവേദനകൾ ഉണരുന്ന സമയത്ത് ഈ ആവരണം ചുരുങ്ങുന്നു അപ്പോൾ സമ്മർദ്ദമുണ്ടാകുന്നു ഈ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ പിരിമുറുക്കത്തന്നെയാണ് നമ്മൾ തൃഷ്ണ എന്ന് വിളിക്കുന്നത് ഇത് എനിക്കത് ഇഷ്ടമാണ് എനിക്കത് ഇഷ്ടമല്ല എന്ന് മനസ്സിൻ്റെ പറച്ചിലാണ് അപ്പോൾ സാധകൻ ഈ കാര്യങ്ങളെ അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റാൻ ശ്രമിക്കുന്നു ഏത് സമയത്ത് ഒരു സാധകൻ വർത്തമാന ക്ഷണത്തിലെ സത്യം അല്ലെങ്കിൽ ധർമ്മത്തെ നിയന്ത്രിക്കാനോ അതിനോട് യുദ്ധം ചെയ്യാനോ ശ്രമിക്കുന്ന സമയത്ത് ഏതൊരു സമയത്ത് ഒരു സാധകൻ ഈ വർത്തമാന ക്ഷണത്തിലുള്ള ധർമ്മത്തെ അല്ലെങ്കിൽ സത്യത്തെ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഏതൊരു സമയത്ത് വർത്തമാനത്തുള്ള ധർമ്മം അല്ലെങ്കിൽ സത്യത്തെ അതല്ലാതെ മറ്റെന്തെങ്കിലും ആക്കാൻ ഒരു വ്യക്തി ശ്രമിക്കുകയാണെങ്കിൽ ഇതാണ് വളരെ വലിയ വേദനയ്ക്കും ദുഃഖത്തിനും ഉള്ള കാരണം ഇതാണ് ദുഃഖമുണ്ട് എന്ന ഒന്നാമത്തെ ആര്യ സത്യം ഈ സമയത്ത് വർത്തമാനകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ ഒട്ടും തന്നെ യോജിക്കുന്നില്ല ഈ സമയത്ത് ഉണരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ എന്നിലാണ് എന്ന് തുടങ്ങിയ ആത്മവിചാരങ്ങളാണ് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത് എന്തെന്നാൽ നമ്മളുടെ വീക്ഷണം യോജിപ്പുള്ള വീക്ഷണമല്ല കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഇതാണ് ഞാൻ എൻ്റെ എന്നിൽ എന്ന സങ്കല്പം അല്ലെങ്കിൽ വീക്ഷണം ഇത് ഒരു ആത്മഭാവമാണ് ഈ കാര്യത്തെ നമ്മൾ കാണണം അതിനെ ഉപേക്ഷിക്കണം എന്നിട്ട് പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ അയച്ചുവിടണം മനസ്സിൻ്റെ ശ്രദ്ധ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ എല്ലാ നീക്കങ്ങളിലും നമ്മൾ നമ്മളുടെ ടെൻഷനെ അയച്ചുവിടണം നാമരൂപങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന എല്ലാ അവയിൽ ഉയരുന്ന എല്ലാ പ്രതിഭാസങ്ങളും അനത്ത അല്ലെങ്കിൽ അനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് നിരീക്ഷിക്കണം ഇവയെല്ലാം അനിച്ച അല്ലെങ്കിൽ അനിത്യമാണ് അനത്ത അല്ലെങ്കിൽ അനാത്മമാണ് എന്ന കാര്യത്തെ സാധകൻ അറിയാൻ തുടങ്ങണം അപ്പോൾ അവയെ ഉപേക്ഷിക്കാൻ സാധിക്കും റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടാൻ സാധിക്കും അതുകൂടാതെ പുഞ്ചിരിക്കാനും സാധിക്കും അപ്പോൾ കാര്യങ്ങളെ വ്യക്തിപരമായി എടുക്കുന്നത് ആ ചെറിയ സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും സാധകന് പെട്ടെന്ന് കാണാൻ സാധിക്കും അത് മനസ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്നിട്ട് റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു സാധകൻ ശ്വാസധ്യാനം അല്ലെങ്കിൽ ആനാപാന ചെയ്യുന്ന സമയത്ത് ആ സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലും ശ്രദ്ധ കൊണ്ടുവരുന്നു ഈ സമ്മർദ്ദം മൂലമാണ് നമ്മൾ ആറ് തരത്തിലുള്ള തൃഷ്ണയെയും നമ്മൾ തിരിച്ചറിയുന്നത് ആറ് തരത്തിലുള്ള തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആറ് ഇന്ദ്രിയങ്ങളിലുള്ള തൃഷ്ണ ഈ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെയാണ് യോജിപ്പില്ലാത്ത വീക്ഷണം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ദൃഷ്ടി ഉണ്ടാകുന്നത് എല്ലാ നീക്കങ്ങളും അനാത്മകമായിട്ടുള്ള നീക്കങ്ങളാണെന്ന് ഉള്ള സത്യമായിട്ടുള്ള കാര്യത്തെ നമ്മൾ തെറ്റായിട്ടാണ് വീക്ഷിക്കുന്നത് ഓരോ ക്ഷണത്തിലും ഉണ്ടാകുന്ന മനസ്സിൻ്റെ നീക്കങ്ങളും അതേപോലെ തന്നെ ചലനങ്ങളും അനാത്മകമാണ് സാധകൻ യോജിപ്പുള്ള വീക്ഷണം അല്ലെങ്കിൽ സമ്മാട്ടി വർദ്ധിപ്പിക്കുന്ന സമയത്ത് സാധകൻ ഈ ആത്മഭാവത്തെ ഉപേക്ഷിക്കുന്നു അപ്പോൾ വർത്തമാനകാലത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അനാത്മകരമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണെന്ന് പ്രജ്ഞയുടെ ദൃഷ്ടിയാൽ കണ്ടറിയും എന്നാൽ ആ സമയത്ത് സാധകൻ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ എന്നിൽ എന്ന് എന്ന ആത്മഭാവത്തിൽ വരുന്ന സമയത്ത് ആ സാധകന് ആര്യ സത്യങ്ങളെ ഒന്നും തന്നെ ശരിയായിട്ട് കാണാൻ സാധിക്കില്ല അവയെ മനസ്സിലാക്കാനും സാധിക്കില്ല എന്തുകൊണ്ടാണിത് എന്തെന്നാൽ ഈ തൃഷ്ണ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന മനസ്സ് അതുകൂടാതെ ആസക്തി അല്ലെങ്കിൽ ഇതിനൊപ്പം ഉണ്ടാകുന്ന കഥകൾ അഭിപ്രായങ്ങൾ സങ്കല്പങ്ങൾ തെറ്റായിട്ടുള്ള ദർശനം ആത്മഭാവങ്ങൾ പാപധർമ്മങ്ങൾ ഇവയെല്ലാം നമ്മുടെ ദൃഷ്ടിയെ കളങ്കിതമാക്കും അല്ലെങ്കിൽ നമ്മളുടെ വീക്ഷണത്തെ കളങ്കിതമാക്കും ഇങ്ങനെയാണ് മനസ്സ് നമ്മളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അതായത് ദിവസം നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കീഴടക്കാൻ കഴിയാത്ത വലിയ അത്യാഹിതങ്ങൾ ആണെന്ന് നമ്മുടെ മനസ്സ് നമ്മൾ ധരിപ്പിക്കുന്നു അത് വലിയ പ്രശ്നമാണെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ ധരിപ്പിക്കുന്നു ഈ വ്യാമോഹമുള്ള മനസ്സാണ് എല്ലാ തരത്തിലുള്ള തൃപ്തിയില്ലായ്മയും വിഷാദവും നമ്മൾക്ക് തരുന്നത് മനസ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെയാണ് ആധുനിക സമൂഹം പെരുമാറുന്നത് അപ്പോൾ ഏതൊരു കാര്യം ഉണരുന്നുവോ ആ കാര്യങ്ങളെ എൻ്റെ എന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കാൻ തുടങ്ങും അപ്പോൾ സാധകന് ഒരുപാട് ദുഃഖമുണ്ടാകുന്നു എന്തെന്നാൽ സാധകൻ വിചാരിക്കുന്നു ഈ അനുഭവങ്ങളെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമീപനം പ്രായോഗികമാകാത്ത സമയത്ത് നൈരാശ്യം മൂലം അവർ മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചുകൊണ്ട് ഈ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നു മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആഴത്തിൽ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഇത് എൻ്റെയാണ് എന്നുള്ള ആ തെറ്റായ ചിന്തയ്ക്കുപകരം ഇത് ഇത് മാത്രമാണ് എന്നുള്ള ആ അനാത്മകമായിട്ടുള്ള പ്രക്രിയയിൽ വരാത്തിടത്തോളം കാലം നമ്മൾക്ക് ഈ കാര്യങ്ങളെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ സാധിക്കില്ല അഷ്ടംഗമാർഗ്ഗത്തിലെ ഈ ആദ്യത്തെ പടിയാണ് നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പടി നമ്മൾക്ക് കാണിച്ചിരുന്നത് ആഴത്തിലുള്ള ഒരു അറിവാണ് അതായത് എന്തൊന്ന് ഉണരുന്നുവോ അത് അനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അത് ഞാനല്ല എൻ്റേതല്ല എന്ന ഭാവം നമ്മൾക്ക് ഉണ്ടാകുന്നു തൃഷ്ണയെ ഉപേക്ഷിക്കുന്ന സമയത്താണ് നമ്മൾക്ക് അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക തൃഷ്ണയെ ഉപേക്ഷിക്കണമെങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ ശരീരം മനസ്സ് അയച്ചുവിടണം അപ്പോൾ മനസ്സിൻ്റെ ഓരോ ചലനവും നമ്മൾക്ക് ദുഃഖത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അഷ്ടാംഗമാർഗ്ഗത്തിൻ്റെ അടുത്ത പടവുകൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു രണ്ടാമത്തെ അഷ്ടാംഗമാർഗം സമ്മാങ്കപ്പ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സങ്കല്പം ഇതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഹാർമോണിയസ് ഇമാജിങ് അല്ലെങ്കിൽ യോജിപ്പുള്ള സങ്കല്പം എന്നായിട്ടാണ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചിന്തകൾ മനസ്സിൻ്റെ ഈ ഭാഗം സങ്കല്പങ്ങളായിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ സങ്കല്പങ്ങൾ വിചാരങ്ങളായിരിക്കാം അനുഭവങ്ങളായിരിക്കാം സങ്കല്പങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രങ്ങളായിരിക്കാം യോജിപ്പുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചിന്തകൾ എന്നുള്ളത് ബോധപൂർവം ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ സംവേദനയെ എടുക്കുക എന്നിട്ട് അതിനെ മനസ്സിന് അറിയാവുന്ന രീതിയിൽ തിരിച്ചറിയുകയും അതേപോലെ തന്നെ വിവർത്തനം ചെയ്യുകയും ആണ് ഉദാഹരണമായി ഒരു സാധകൻ മൈത്രി മൈത്രിധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് നിർദ്ദേശം എന്തെന്നാൽ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം കൊണ്ടുവരാനാണ് പറയുന്നത് അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ശാന്തിയുടെ ഒരു അനുഭവം കൊണ്ടുവരിക എന്നിട്ട് ആ സങ്കല്പത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബോധപൂർവം ഒരു തെറ്റായിട്ടുള്ള സങ്കല്പത്തെ അല്ലെങ്കിൽ തെറ്റായ വിചാരത്തെ അതായത് ഭയം ഉത്കണ്ഠ വിഷാദം ദുഃഖം ഇങ്ങനെ വർത്തമാനത്തിലുള്ള അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളെ നമ്മൾ കുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ ആക്കിയാണ് മാറ്റുന്നത് അപ്പോൾ സാധകൻ ആ തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളെ നല്ല സങ്കല്പങ്ങളായിട്ട് മാറ്റുന്നു ഉദാഹരണമായി സന്തോഷം ആനന്ദം സമാധാനം ശാന്തി പൂർണ്ണമായ സ്വീകരണം പുഞ്ചിരി അല്ലെങ്കിൽ ഉത്സാഹമുണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും ചിന്തകൾ അപ്പോൾ നമ്മൾ കുശലമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്സാഹമുള്ള സങ്കല്പങ്ങളാണ് അനുഭവിക്കുന്നത് ഒരു സാധകൻ ബോധപൂർവം കുശലമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ കുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ അതായത് സന്തോഷം ആനന്ദം ഇവ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുകയാണെങ്കിൽ അവർ യോജിപ്പുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് മജ്ജിമനികായിലുള്ള പത്തൊമ്പതാമത്തെ സ്വത്തം ദ്വേതവിദഗ്ധ സ്വത്തം അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ചിന്തകൾ അതിൽ ഇങ്ങനെയാണ് പറയുന്നത് തുടർച്ചയായി നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി ആലോചിക്കുന്നുവോ നമ്മുടെ മനസ്സിൻ്റെ ചായ്വ് അതിലേക്കായിരിക്കും അതിനാൽ നമ്മൾ എപ്പോഴും ബോധപൂർവം ഒരു കുശലമായിട്ടുള്ള സങ്കല്പം അല്ലെങ്കിൽ ശാന്തിയുള്ള സങ്കല്പം അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അതായത് സന്തോഷമുള്ള ആനന്ദമുള്ള കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോഴാണ് ഇത് ശരിയായിട്ട് അഭ്യസിക്കുന്നത് സാധകൻ ആനാപാന ധ്യാനം അല്ലെങ്കിൽ ശ്വസന ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുന്ന സമയത്ത് ധ്യാന വസ്തുവിൽ നിന്ന് മനസ്സിനെ വ്യതിയേൽപ്പിക്കുന്ന ഏതൊരു അന്യചിന്തകളും അത് രാഗമാകാം ദ്വേഷമാകാം അസ്വസ്ഥതയാകാം സംശയമാകാം ഇവയെല്ലാം അകുശലങ്ങളായ അല്ലെങ്കിൽ പാപങ്ങളായ സങ്കല്പങ്ങളാണ് ഈ യോജിപ്പില്ലാത്ത സങ്കല്പങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം എന്നിട്ട് റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ അയച്ചുവിടണം എന്നിട്ട് നമ്മുടെ മനസ്സിനെ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുപോകണം യോജിപ്പുള്ള ചിന്തകൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചിന്തകൾ കുശലമായിട്ടുള്ള ധ്യാന വസ്തുവിലേക്ക് നയിക്കണമെങ്കിൽ നമ്മൾ റിലാക്സിങ് അല്ലെങ്കിൽ അയച്ചുവിടുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടെന്നാൽ അനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയെ ആയിക്കൊണ്ട് വേണം നമ്മളവയെ കാണാനും അതുകൂടാതെ അവയെ സമീപിക്കാനും ഇതിനെയാണ് യോജിപ്പുള്ള വീക്ഷണം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വീക്ഷണം എന്ന് പറയുന്നത് അനാത്മകമായിട്ടുള്ള വീക്ഷണം എന്നാൽ മറിച്ച് ഒരു സാധകന് ബോധപൂർവം അല്ലാതെ തൃപ്തിയില്ലായ്മയുടെ സങ്കല്പം അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ഉത്കണ്ഠയുടെ നൈരാശ്യത്തിൻ്റെ ആലോചനകളുടെ പരനിന്ദിയുടെ അഭിമാനത്തിൻ്റെ ദ്വേഷത്തിൻ്റെ ഇത്തരം സങ്കല്പങ്ങളിലാണ് നമ്മുടെ മനസ്സ് എപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് യോജിപ്പിച്ചില്ലാത്ത ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തകളാണ് അത് നമ്മളെ ദുഃഖത്തിലേക്കും വേദനയിലേക്കും നയിക്കും സങ്കല്പം യോജിച്ചിട്ടില്ലാതിരുന്ന് കഴിഞ്ഞാൽ ഒരു സാധകൻ അതിനെ സ്വന്തം എന്ന് കരുതും എന്നിട്ട് വർത്തമാനകാലത്തുള്ള ആ കാര്യങ്ങളോട് യുദ്ധം ചെയ്യും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നോക്കും അപ്പോൾ നമ്മുടെ ശ്രദ്ധ വർത്തമാനകാലത്ത് നിന്ന് വ്യതിചലിക്കുകയും സാധകൻ എന്തുകൊണ്ട് ആ സങ്കല്പങ്ങളെ സ്വയം ഇഷ്ടപ്പെടുന്നില്ല എന്നതിനെപ്പറ്റി പറ്റി ആലോചിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് തൃഷ്ണയും ആസക്തിയും ഉണരുന്നത് തെറ്റായ ദർശനവും ആത്മഭാവവും ഉണരുന്നത് ഇങ്ങനെയാണ് യോജിപ്പില്ലാത്ത വീക്ഷണം ഉണരുന്നത് ഈ സങ്കല്പങ്ങൾ വർത്തമാനകാലത്ത് നമുക്ക് ഒരുപാട് ദുഃഖവും ഇഷ്ടക്കേടും തരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധകൻ എപ്പോൾ ഒരു അകുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ വർത്തമാനകാലത്ത് ഉണരുന്ന സമയത്ത് അത് എന്നെയാണ് ഞാനാണ് എന്നിലാണ് എന്ന് ആ കാര്യങ്ങളെ സ്വന്തം എന്ന് വിചാരിക്കുന്ന സമയത്ത് അവർ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും അതിനോട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ വർത്തമാനകാലത്തെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും തീർക്കാൻ ശ്രമിക്കും ഇതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെയും എല്ലാം യഥാർത്ഥമായിട്ടുള്ള കാരണം യോജിപ്പില്ലാത്ത സങ്കല്പങ്ങളിലാണ് താൻ സ്വയം മുഴുകുന്നത് എന്ന് ഒരു സാധകൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ യോജിപ്പില്ലാത്ത സങ്കല്പങ്ങൾ തെറ്റായിട്ടുള്ള വിചാരങ്ങളാകാം അനുഭവങ്ങളാവാം അഭിപ്രായങ്ങളാകാം സങ്കല്പങ്ങളാകാം വികാരഭാവങ്ങളാവാം ആത്മഭാവം അല്ലെങ്കിൽ അത്ത എന്നുള്ള ഭാവമാകാം ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് സാധകൻ അറിയുന്ന സമയത്ത് സ്വയം വളരെ മൃദുവായി റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ശരീരവും മനസ്സും അയച്ചുവിടുക എന്നിട്ട് ആ തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളെ മാറ്റി അവിടെ യോജിപ്പുള്ള സങ്കല്പങ്ങളെ പ്രതിഷ്ഠിക്കുക അപ്പോൾ ആ സാധകൻ ദുഃഖ വിമുക്തിക്കുള്ള മാർഗമാണ് പിന്തുടരുന്നത് ഈ സങ്കല്പങ്ങൾ ഒരു തരത്തിലുള്ള ചിന്തകളായിരിക്കാം അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ സങ്കല്പങ്ങളായിരിക്കാം അഭിപ്രായങ്ങളായിരിക്കാം വണ്ടേതെന്ന് കരുതുന്ന ഈ സങ്കല്പങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക അതിനുശേഷം ഉത്സാഹമുണ്ടാക്കുന്ന ഒരു സങ്കല്പങ്ങളെ പുനഃപ്രതിഷ്ഠിക്കുക അപ്പോഴാണ് നമ്മൾക്ക് യോജിപ്പുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾക്ക് മനസ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ വർത്തമാനകാലത്തോട് യോജിപ്പുള്ള രീതിയിലാണ് പെരുമാറുന്നത് അപ്പോൾ അതിൽ ഒട്ടും തന്നെ ദുഃഖം ഉണ്ടാകുന്നില്ല ഇങ്ങനെയാണ് അഷ്ടാംഗമാർഗ്ഗത്തിലെ ആദ്യത്തെ രണ്ട് പടികൾ പരസ്പരം പ്രവർത്തിക്കുന്നത് അടുത്ത അഷ്ടാംഗമാർഗം മൂന്നാമത്തേത് സമ്മ വാച ശരിയായിട്ടുള്ള വാക്യം ഇതിനെ നമ്മൾ പറയുന്നത് ഹാർമോണിയസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ യോജിപ്പുള്ള ആശയവിനിമയം എന്നാണ് പറയുന്നത് ഇത് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന ആശയവിനിമയം അല്ലെങ്കിൽ ഉള്ളിൽ നടത്തുന്ന ആശയവിനിമയം മധുരമായിരിക്കണം അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ആശയവിനിമയം മൃദുലവും മധുരവും ആയിരിക്കണം അപ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകൾ അനുഭവങ്ങൾ വികാരങ്ങൾ ഇവ നമ്മുടെ ധ്യാന വസ്തുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് ആകർഷിക്കുന്നത് അതിനാൽ നമുക്ക് ഇവയെ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നിട്ട് നമ്മൾ അതിലേക്ക് തന്നെ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ശരീരവും മനസ്സും അയച്ചുവിടാൻ നമ്മൾക്ക് സാധിക്കും നമ്മുടെ ധ്യാന വസ്തു ഒന്നില്ലെങ്കിൽ ആനാപാന അല്ലെങ്കിൽ ശ്വസന ധ്യാനമായിരിക്കാം എന്നിട്ട് റിലാക്സ് ചെയ്യുന്നതായിരിക്കാം പുഞ്ചിരിക്കലായിരിക്കാം അല്ലെങ്കിൽ മൈത്രി ആയിരിക്കാം റിലാക്സ് ചെയ്തിരിക്കൽ അല്ലെങ്കിൽ അയച്ചുവിടലായിരിക്കാം പുഞ്ചിരിക്കലായിരിക്കാം ഏത് തരത്തിലുള്ള സ്വയം വിമർശനവും ഏത് തരത്തിലുള്ള ദേഷ്യം ഇഷ്ടക്കേട് ചിന്തകൾ ഉത്കണ്ഠകൾ ഇഷ്ടക്കേട് വിമർശനം അല്ലെങ്കിൽ കാര്യങ്ങളെ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റാനുള്ള ആഗ്രഹങ്ങൾ ഈ തരത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ആശയവിനിമയം ഇത് ഒരു തരത്തിലുള്ള ദുഃഖം തന്നെയാണ് ഉദാഹരണമായി നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം നമ്മളെ തന്നെ നിന്ദിക്കുക നമ്മുടെ സ്വന്തം പ്രവൃത്തികളെ അതേപോലെ തന്നെ ചിന്തകളെ ഇഷ്ടപ്പെടാതിരിക്കുക മറ്റുള്ളവരുടെ ചിന്തകളെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടാതിരിക്കുക അപ്പോൾ നമ്മൾ വർത്തമാനകാലത്തിൽ ഉപയോഗിക്കുന്നത് റോങ് സ്പീച്ച് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാചകമാണ് ഇങ്ങനെ ആകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കും എല്ലാ ചിന്തകളും അഭിപ്രായങ്ങളും സങ്കല്പങ്ങളും ഞാനാണ് എന്നിലാണ് എൻ്റെയാണ് ഇതാണ് അത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ദർശനം ഇത് നമ്മളെ കൂടുതൽ ആസക്തികളിലേക്കും അതേപോലെ തന്നെ ചിന്തകളിലേക്കും ഈ ചിന്തകൾ തൻ്റെയാണ് എന്ന് തിരിച്ചറിവിലേക്ക് നയിക്കും നമ്മളോട് തന്നെ നമുക്ക് യോജിച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾക്ക് നമ്മളോടും മറ്റുള്ളവരോടും ഒരു കടുത്ത ചിന്തയുള്ള മനസ്സായിരിക്കും ഉണ്ടാവുക അത് കാരണം മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്ന സമയത്തും നമ്മൾ യോജിപ്പുള്ള രീതിയിലായിരിക്കില്ല ആശയവിനിമയം നടത്തുന്നത് ശരിയായ വ്യക്തിത്വ വികസനം ഉണ്ടാകണമെങ്കിൽ ഈ വർത്തമാന ഉയരുന്ന കാര്യങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കണം കൂടാതെ ഈ സ്വീകരണത്തെ നമ്മളിലേക്കും മറ്റുള്ളവർക്കും ശരിയായ രീതിയിൽ ആശയവിനിമയം ചെയ്യാനും കഴിയണം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം ആ വ്യക്തിയോട് നമ്മൾ സ്നേഹത്തോടു കൂടി സംസാരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുക എന്ന അഭ്യാസമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സമയം ഏറ്റവും കൂടുതൽ നമ്മൾ കൂടിയാണ് ചെലവഴിക്കുന്നത് അത് ശരിയാണ് നമ്മൾ മറ്റുള്ളവരോട് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ നമ്മളോട് തന്നെയാണ് ചിലവഴിക്കുന്നത് അതിനാൽ നമ്മൾ നമ്മളെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടതും നമ്മളോട് തന്നെയാണ് ദൈ ഈ കാര്യമാണ് നമ്മൾ അഭ്യസിക്കേണ്ടത് ബുദ്ധൻ ധർമ്മപഥത്തിൽ ഇങ്ങനെ പറഞ്ഞു യാതൊരു വ്യക്തി യഥാർത്ഥത്തിൽ തന്നെ തന്നെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിക്ക് മറ്റൊരു ജീവിയെ ഒരിക്കലും ദ്രോഹിക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് നമുക്ക് എല്ലാ സമയത്തും ഒരു പുഞ്ചിരി കൂടെ കൊണ്ട് നടക്കാൻ കഴിയുന്നത് അതിനാൽ സ്വയം പുഞ്ചിരിക്കുക സന്തോഷിക്കുക ആ ചിന്തകളെ വളർത്തുക എന്നിട്ട് നിങ്ങൾ ഈ സന്തോഷത്തെ നിങ്ങളിലേക്കും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ പങ്കിടുക ഏറ്റവും പ്രധാനമായി നമ്മൾ നമ്മളോട് തന്നെ യഥാർത്ഥ സ്നേഹവും സ്വീകരണവും പ്രകടിപ്പിക്കുക അഷ്ടാംഗമാർഗത്തിലെ നാലാമത്തെ കാര്യം സമ്മാ കമ്മന്ത ഇതിനെ നമ്മൾ യോജിച്ച ചലനങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ എന്നൊക്കെ പറയും ഹാർമോണിയസ് മൂമെൻറ്റ് എന്നാണ് പറയുക ശരിയായ കർമ്മങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പഠിക്കുന്ന സമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നത് എന്ന് അറിയലാണ് എന്തുകൊണ്ടാണിത് സാധകൻ തൊൻ്റെ നിരീക്ഷണ ശക്തി വർദ്ധിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സതി അല്ലെങ്കിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എങ്ങനെയാണ് മനസ്സ് ശ്വാസ ധ്യാനത്തിൽ നിന്നും ആനാപാനയിൽ നിന്നും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നതിൽ നിന്നും ഒരു ശബ്ദത്തിലേക്ക് കാഴ്ചയിലേക്ക് രസത്തിലേക്ക് മണത്തിലേക്ക് സ്പർശവ്യ പദാർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് മനസ്സ് പോകുന്നത് എന്ന് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും ഇത് കൃത്യമായി മനസ്സ് എങ്ങനെയാണ് മനസ്സിൻ്റെ ശ്രദ്ധ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾക്ക് തരുന്നു ഇത് പഠിച്ച സമുപാദം കാണുന്നതിന് തുല്യമാണ് അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു ഈ ചെറിയ നീക്കങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ എങ്ങനെയാണ് അനാത്മകരമായിട്ട് സംഭവിക്കുക എന്ന് കാണുന്നതിനെയാണ് യോജിപ്പുള്ള നീക്കം അല്ലെങ്കിൽ ചലനങ്ങൾ എന്ന് വിളിക്കുന്നത് മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി ഒരു സാധകൻ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുവോ അത്രത്തോളം വ്യക്തമായി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് സാധകന് മനസ്സിലാകും നീവരണ അല്ലെങ്കിൽ അന്യ ചിന്തകൾ ഉണരുന്ന സമയത്താണ് ഈ കാര്യം സാധകന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അന്യചിന്തകൾ ഉണരുന്ന സമയത്ത് അതിനെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു എന്നിട്ട് പുഞ്ചിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് സാധകന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും മനസ്സ് എങ്ങനെയാണ് ചലിക്കുന്നത് അല്ലെങ്കിൽ നീങ്ങുന്നത് എന്ന് ശരിക്കും കൃത്യമായിട്ട് ഒരു സാധകൻ കണ്ടിട്ടില്ലെങ്കിൽ ആ സാധകൻ ഈ നീക്കങ്ങളെ അല്ലെങ്കിൽ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും അപ്പോൾ അവർ അനുഭവിക്കുന്നത് യോജിപ്പില്ലാത്ത നീക്കങ്ങൾ ആണ് അല്ലെങ്കിൽ ചലനങ്ങൾ ആണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കർമ്മങ്ങളാണ് ഉദാഹരണമായി ഒരു നീവരണം അല്ലെങ്കിൽ അന്യചിന്തകൾ ഉണരുകയാണ് എന്ന് വിചാരിക്കുക ഉദാഹരണമായി ഉദ്ധച്ചം അല്ലെങ്കിൽ അസ്വസ്ഥത വർത്തമാനകാലത്തിൽ ഉണർന്ന ആ നീവരണത്തെ ഒരു സാധകൻ അകറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനത്തെ നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇത് യോജിപ്പില്ലാത്ത ചലനമാണ് അല്ലെങ്കിൽ നീക്കമാണ് ഇതാണ് തെറ്റായ കർമ്മം സാധകൻ മനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ ചലനത്തെ നീക്കത്തെ അടിച്ചമർത്താൻ നോക്കുകയാണെങ്കിൽ ഏകാഗ്രതയുടെ ശക്തി കൊണ്ട് മനസ്സിൻ്റെ ഈ ചലനങ്ങളെ നമ്മൾക്ക് താൽക്കാലികമായി നിർത്താൻ സാധിക്കും എന്നാൽ ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ ഇത് ക്ഷണിക സമാധിയിൽ അല്ലെങ്കിൽ ഉപചാര സമാധിയിൽ അല്ലെങ്കിൽ അർപ്പണ സമാധിയിൽ നമ്മൾക്ക് സാധിക്കുന്നതാണ് ഈ തരത്തിലുള്ള എല്ലാ ഏകാഗ്രതയും ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുന്ന സമാധിയുടെ പല വകഭേദങ്ങളാണ് ആ ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുന്ന ആ ധ്യാനത്തിൻ്റെ ആ ഏകാഗ്രത നഷ്ടമാകുന്ന സമയത്ത് അപ്പോൾ മനസ്സിൻ്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ കൂടുതൽ ശക്തമാകുകയും സാധകനെ നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യചിന്തകൾ ആക്രമിക്കുകയും ചെയ്യും ധ്യാനവസ്തുവിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധയോടൊപ്പം സാധകൻ ആ തൃഷ്ണയെയും കൊണ്ടുവരുന്നു ഇതാണ് ദുഃഖങ്ങളുടെ കാരണം ഇങ്ങനെയാണ് യോജിപ്പില്ലാത്ത വീക്ഷണം യോജിപ്പില്ലാത്ത സങ്കല്പം യോജിപ്പില്ലാത്ത ആശയവിനിമയം എന്നിവ ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം കർമ്മങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്ന് കാണുന്നത് മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നത് എന്ന് അറിയുന്നതിന് നമ്മൾ വളരെയധികം താല്പര്യം എടുക്കേണ്ടതുണ്ട് അതുകൂടാതെ വളരെ കൃത്യമായിട്ടും നോക്കേണ്ടതുണ്ട് മനസ്സിൻ്റെ ഈ ചെറിയ നീക്കങ്ങളെ നോക്കുമ്പോഴാണ് ധ്യാനത്തിൽ നമ്മൾക്ക് വളരെയധികം താല്പര്യമുണ്ടാകുന്നത് ഇത് നോക്കുവാൻ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തെ അഷ്ടാംഗമാർഗം സമ്മ ആജീവ ശരിയായിട്ടുള്ള ആജീവനം ഇതിനെയാണ് നമ്മൾ ഹാർമോണിയസ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ യോജിച്ച ജീവിതരീതി എന്ന് പറയുന്നത് ഇത് അഷ്ടാംഗമാർഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനെ സാധാരണയായിട്ട് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന പ്രാണികളെ കൊല്ലരുത് വിഷം ആയുധം ഇവ വിൽക്കരുത് അടിമകളെയും മനുഷ്യന്മാരെയും വിൽക്കുന്ന ജോലി ചെയ്യരുത് എന്നുള്ളതാണ് എന്നാൽ ഇത് എങ്ങനെയാണ് നേരെ നമ്മുടെ ധ്യാന അഭ്യാസത്തിനെ സ്വാധീനിക്കുന്നത് ഇതിന് അഷ്ടാംഗമാർഗത്തിൽ ഇത്ര പ്രാധാന്യം ഉണ്ട് എങ്കിൽ അത് ദുഃഖവിമുക്തിക്കുള്ള ഒരു കാര്യം കൂടി ആയിരിക്കണം മൂന്നാമത്തെ ആര്യസത്യം നിങ്ങൾ ശരിവയ്ക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ നമ്മൾക്ക് ശരിയായിട്ടുള്ള ഒരു ആ ജീവികയെ പറ്റിയിട്ടുള്ള ഒരു നിർദ്ദേശം തരികയാണ് ചെയ്യുന്നത് എന്നാൽ ഈ യോജിപ്പുള്ള ജീവിതരീതി നമ്മളുടെ ധ്യാന അഭ്യാസത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് സത്യം മനസ്സിലാക്കിത്തരാൻ ഉപകരിക്കുന്നത് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ ബുദ്ധൻ അഞ്ച് ഭിക്ഷുക്കൾക്ക് ആദ്യം ഈ ഉപദേശം കൊടുത്തു എന്നുള്ളത് അതിലും കൂടുതൽ താല്പര്യമുണർത്തുന്ന കാര്യമാണ് അദ്ദേഹം ധ്യാനത്തിൻ്റെ അഭ്യാസത്തിൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ ഭിക്ഷുക്കൾ ഒരിക്കലും ജീവനുള്ള പ്രാണികളെ കൊന്നിട്ടില്ല അവർ ഒരിക്കലും വിഷമോ അല്ലെങ്കിൽ ആയുധമോ വിറ്റിട്ടില്ല അവർ അടിമകളെ വിട്ടിട്ടില്ല അപ്പോൾ ഈ യോജിച്ച ജീവിതരീതി എന്നതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിച്ചത് എന്താണ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വികാസത്തെ യോജിപ്പുള്ള ജീവിത രീതിയുടെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് നമ്മൾക്ക് അതിനെപ്പറ്റി അല്പം കൂടുതൽ അറിവ് കിട്ടുന്നതാണ് ഉദാഹരണമായി യോജിച്ച ജീവിത രീതി അല്ലെങ്കിൽ സമ്മ ആജീവ എന്നതുകൊണ്ട് ഉപദേശിച്ചത് നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാത്ത സമയത്തിടത്തോളം നമ്മൾ എങ്ങനെയാണ് സതി അല്ലെങ്കിൽ സമ്മാസതി അഭ്യസിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഉദാഹരണമായി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് സതി അല്ലെങ്കിൽ ജാഗ്രത പുലർത്തുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത് നമ്മൾ നമ്മളുടെ മനസ്സിനോട് സമരസപ്പെട്ടിരിക്കുകയാണ് മനസ്സ് ജാഗ്രതയുള്ള സമയത്ത് ശാന്തമായിരിക്കുന്ന സമയത്ത് ആനന്ദമുള്ള സമയത്ത് ഉത്സാഹമുള്ള സമയത്ത് നമ്മൾ നമ്മളുടെ മനസ്സിനോട് സമരസപ്പെട്ടിരിക്കുകയാണ് ഇതാണ് യോജിപ്പുള്ള ചലനങ്ങൾ അല്ലെങ്കിൽ യോജിപ്പുള്ള നീക്കങ്ങൾ എന്നും യോജിച്ചുള്ള ആശയവിനിമയം എന്നും പറയുന്നത് അല്ലെങ്കിൽ സമ്മ കമ്മന്ത സമ്മ വാച ഇതുകൊണ്ടാണ് ലേഖകൻ വിദ്യാർത്ഥികളോട് പറയുന്നത് അവർ ഇരുന്ന് ധ്യാനിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവർ പുഞ്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ഭാരമുള്ളതായിട്ട് തീരും അതിൽ ഒരുപാട് വികാരങ്ങൾ വരും ഇതിനെയാണ് യോജിപ്പില്ലാത്ത ചലനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ ദുർബലമാകുന്ന സമയത്ത് സതി അല്ലെങ്കിൽ ജാഗ്രത ദുർബലമാകുന്ന സമയത്ത് ആ വളരെ സൂക്ഷ്മമായ എനിക്കിത് ഇഷ്ടമാണ് എനിക്കത് ഇഷ്ടമല്ല തുടങ്ങിയ അകുശല ചിന്തകൾ നമ്മൾക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു തൃഷ്ണ ആസക്തി എന്നുള്ളത് യോജിപ്പില്ലാത്ത ആശയവിനിമയമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാണിയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പുള്ള ജീവിതരീതി അല്ലെങ്കിൽ സമ്മ ആജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനം തുറന്നുകൊണ്ടേ ഇരിക്കാൻ പഠിക്കുന്നു യോജിപ്പുള്ള വീക്ഷണം യോജിപ്പുള്ള സങ്കല്പം യോജിപ്പുള്ള ആശയവിനിമയം യോജിപ്പുള്ള നീക്കങ്ങൾ യോജിപ്പുള്ള അഭ്യാസം യോജിപ്പുള്ള ശ്രദ്ധ യോജിപ്പുള്ള സമാധി ഈ അഷ്ടാംഗമാർഗങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾക്കൊപ്പം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം ഇപ്രകാരമാണ് നമ്മൾ സത്യമായും പഠിച്ച സമുത്പാദത്തിൻ്റെ അനാത്മക പ്രക്രിയയെ കാണുന്നത് അറിയുന്നത് ഉണരുന്ന എല്ലാറ്റിലും ഇവയെ അറിയും യോജിച്ചുള്ള ജീവിതരീതി അല്ലെങ്കിൽ സമ്മ ആജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഉത്സാഹമുള്ള മനസ്സ് ആനന്ദമുള്ള ജാഗ്രതയുള്ള അതേപോലെ തന്നെ അകുശലങ്ങളായിട്ടുള്ള ചിന്തയും വികാരങ്ങളും ഇല്ലാത്ത മനസ്സിനെയാണ് നമ്മൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ വർത്തമാനകാലത്തിൽ നിന്നും വ്യതിചൽപ്പിക്കുന്ന വലിയ മനോവികാരങ്ങളാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണിത് എന്തെന്നാൽ സാധകൻ ഈ ചിന്തകളെയും അതേപോലെ തന്നെ അനുഭവങ്ങളെയും വ്യക്തിപരമായിട്ട് എടുക്കുന്നു ഞാൻ അതാണ് എന്ന തെറ്റായിട്ടുള്ള വീക്ഷണമാണ് അതിന് കാരണം ഈ തെറ്റായിട്ടുള്ള വീക്ഷണം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജീവിത രീതിയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളിൽ അധികം പേർക്ക് ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിക്കുന്നത് മാത്രമല്ല പല പ്രാവശ്യം ഒരു സാധകൻ ഒരു ധ്യാന ശിബിരം ചെയ്യുന്ന സമയത്ത് ആ സാധകൻ വളരെ ഗംഭീരമുള്ളവനാവുന്നു മനസ്സിൽ ആ വ്യക്തിയുടെ ഒരുപാട് ഭാരവും വന്നു ചേരുന്നു എന്നാൽ ആ വ്യക്തി അതിനെ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം മനസ്സിൻ്റെ ഈ ശ്രദ്ധ വ്യതിചലിക്കപ്പെട്ട യോജിപ്പില്ലാത്ത ജീവിത രീതി കാരണമാണ് ആത്മഭാവം എന്ന ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം ഇതിനെയാണ് യോജിപ്പില്ലാത്ത വീക്ഷണം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ജീവിതരീതി ഉണ്ടാകുന്ന സമയത്ത് ധ്യാനം ചെയ്യുന്ന വ്യക്തി സ്വന്തം അഭിപ്രായങ്ങളാൽ സങ്കല്പങ്ങളാൽ വിചാരങ്ങളാൽ ദിവാസ്വപ്നങ്ങളാൽ ജീവിതത്തിൻ്റെ നൈരാശ്യത്താൽ ആ വ്യക്തിയുടെ ശ്രദ്ധ എപ്പോഴും വ്യതിചലിക്കപ്പെടുന്നു ശരിയല്ലാത്ത ജീവിത രീതി ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് വേദനയുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ അടുത്തതായി എനിക്കിത് ഇഷ്ടമല്ല എന്ന മനസ്സാണ് ഉണരുന്നത് ഇതിനെയാണ് തൃഷ്ണ എന്ന് പറയുന്നത് ഈ ചിന്തകൾ അഭിപ്രായങ്ങൾ സങ്കല്പങ്ങൾ ഉണരുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിന്തകൾ വരുന്നു ഇതിനെയാണ് ആസക്തി എന്ന് പറയുന്നത് ഉപാദാനം എന്ന് പറയുന്നത് അപ്പോൾ പഴയ ഭവദൃഷ്ണങ്ങൾ നമ്മളിൽ ഉണരുന്ന അനുഭവങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് ആൾക്കാർ അവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത് എത്രത്തോളം ഒരു വ്യക്തി ഈ അനുഭവങ്ങളെ ചിന്തകളാൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കൊണ്ട് ഇത് വലുതും ശക്തമായതും ആയിട്ട് തീരും അപ്പോൾ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ സംവേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ വ്യക്തി മയക്കുമരുന്നുകളും മദ്യങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് റെക്കഗ്നൈസ് അല്ലെങ്കിൽ തിരിച്ചറിയുക ഈ കാര്യം വന്നു എന്ന് അല്ലെങ്കിൽ ഈ ചിന്തകൾ അനുഭവങ്ങൾ വന്നു എന്ന് തിരിച്ചറിയുക റിലീസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഈ അനുഭവങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കുക ആ അനുഭവങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക ചിന്തകളെ ഉപേക്ഷിക്കുക റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക ആ അന്യചിന്തകളെ കൊണ്ടുള്ള ആ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ പിരിമുറുക്കത്തെ അയച്ചുവിടുക ശരീരത്തിലും തലയിലും ഉണ്ടായിട്ടുള്ള ആ സമ്മർദ്ദത്തെ അയച്ചുവിടുക റീസ്മൈൽ അല്ലെങ്കിൽ വീണ്ടും പുഞ്ചിരിക്കുക എന്നിട്ട് കുശലകരമായിട്ടുള്ള ഒരു കാര്യത്തെ മനസ്സിൽ കൊണ്ടുവരിക പുഞ്ചിരിയാണ് ഇവിടെ കുശലകരമായിട്ടുള്ള കാര്യം റിട്ടേൺ തിരിച്ചു വരിക വീണ്ടും വീണ്ടും ഈ പുഞ്ചിരിയിലേക്ക് തിരിച്ചു വരിക ധ്യാനവസ്തുവിലേക്ക് തിരിച്ചു വരിക റിപ്പീറ്റ് അല്ലെങ്കിൽ ആവർത്തിക്കുക മനസ്സിൻ്റെ ശ്രദ്ധ എത്ര കണ്ട് വ്യതിചലിക്കപ്പെടുന്നുവോ ഈ പ്രക്രിയയെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഇത്രമാത്രമേ ഉള്ളൂ ഈ ആറ് കാര്യങ്ങളെ ഉപയോഗിക്കുക ഇതിനെയാണ് ഇംഗ്ലീഷിൽ സിക്സ് ആർ എന്ന് പറയുന്നത് ആ വേദനയുള്ള അനുഭവത്തിന് ചുറ്റും മനസ്സ് ഇറുകി പിടിക്കുന്നത് ശ്രദ്ധിക്കുക ഇതിനെയാണ് ദ്വേഷം എന്ന് പറയുന്നത് എനിക്കത് എനിക്ക് ഈ അനുഭവം ഇവിടെ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന മനസ്സാണിത് ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ വേദനയുള്ള അനുഭവം ഉണരുവാൻ പറഞ്ഞുവോ ഞാൻ എന്നോട് എനിക്കിതുവരെ വേദന ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുവോ എന്തുകൊണ്ട് എനിക്ക് ഒരു വേദന ഉണ്ടാക്കിക്കൂട തീർച്ചയായും ഒരു വ്യക്തിയും അറിഞ്ഞുകൊണ്ട് അവരവർക്ക് തന്നെ വേദനയോ ദുഃഖമോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ശരിയല്ലേ ഈ വേദനയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സംവേദനകൾ അവ സ്വയം ആണ് വന്നത് ഇത് അനാത്മകരമായ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ സ്വയം സംഭവിക്കുന്ന ഒരു കാര്യമാണ് വർത്തമാനകാലത്തിൽ എന്തെന്ന് ഉണരുന്നുവോ അതിനോട് നമ്മൾ എപ്രകാരം പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഇതാണ് കർമ്മം അപ്പോൾ സാധകന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്നുകിൽ ആ അനുഭവങ്ങളെ അകറ്റാൻ നോക്കുക എല്ലാവരും ഇതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു ഇതാണ് നമ്മുടെ പണ്ടുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള പതിവായ പ്രവണത അല്ലെങ്കിൽ ഹാബിറ്റൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ ഭവതൃഷ്ണ അല്ലെങ്കിൽ സാധകൻ മറ്റു രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം ധ്യാനം ചെയ്യുന്ന വ്യക്തി സിക്സാർ ഉപയോഗിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാകും ഈ വേദനയുള്ള അനുഭവങ്ങൾ ഒരു സങ്കല്പം മാത്രമാണ് ഈ സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുള്ളത് വളരെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടി ചേർന്നപ്പോഴാണ് അപ്പോഴാണ് വേദന എന്ന സങ്കല്പം ഉണ്ടായത് ഉദാഹരണമായി ഞാൻ ആരോടെങ്കിലും ഒരു മോട്ടോർ വണ്ടിയെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് എന്താണ് പറയുക ഗ്ലാസ്സുകളാണോ മോട്ടോർ വണ്ടി ഇരിപ്പിടമാണോ മോട്ടോർ വണ്ടി സ്റ്റിയറിംഗ് ആണോ മോട്ടോർ വണ്ടി അല്ലെങ്കിൽ ചക്രങ്ങളാണോ മോട്ടോർ വണ്ടി എൻജിൻ മോട്ടോർ വണ്ടി ഒരു മോട്ടോർ വണ്ടി എന്ന് പറയുന്നത് പല ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സങ്കല്പം മാത്രമാണ് വേദന എന്നതും അനേക കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സങ്കല്പം മാത്രമാണ് ഈ അനേക ഭാഗങ്ങളെയാണ് നമ്മൾ പഠിച്ച സമുപാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ എന്ന് പറയുന്നത് ഈ സമയത്ത് വേദനയുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ സംവേദന ഉണരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ തൃഷ്ണ അല്ലെങ്കിൽ ക്രേവിംഗ് ഉണരുന്നു ഇതാണ് എനിക്കിത് ഇഷ്ടമാണ് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്ന മനസ്സ് അതിനുശേഷം ഉപാദാനം അല്ലെങ്കിൽ ആസക്തി ഉണരുന്നു ഇത് ആ ചിന്തകൾ അഭിപ്രായങ്ങൾ സങ്കല്പങ്ങൾ കഥകൾ എന്നിവ ആണ് അതായത് എന്തുകൊണ്ട് ഈ അനുഭവത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സങ്കല്പങ്ങൾ അതിനുശേഷം ഭവതൃഷ്ണകൾ ഉണരുന്നു ഇത് പഴയ രീതിയിൽ തന്നെ സംവേദനകളെയും ചിന്തകളെയും കാണുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ആയിട്ടുള്ള രീതിയാണ് ഇതിനെയാണ് ഭവതൃഷ്ണ എന്ന് പറയുന്നത് അതിനുശേഷമാണ് ജാതി ഉണരുന്നത് ഇതാണ് കർമ്മങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ജനനം അതിനുശേഷമാണ് ശോകം പരിദേവം ദുഃഖം ദോർമനസം ഇവ ഉണരുന്നത് അതായത് വാർധക്യത്തിൻ്റെയും മരണത്തിൻ്റെയും ദുഃഖങ്ങൾ സിക്സാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധകൻ ആത്യന്തികമായി എല്ലാ ദുഃഖങ്ങളെയും ഉപേക്ഷിക്കുന്നു ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്യന്തികമായി അഞ്ച് കൊണ്ട് നിർമ്മിതമാണ് അതിൽ ഒന്നാമത്തേത് രൂപം അല്ലെങ്കിൽ ശരീരം ഫീലിംഗ് അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ സംവേദന പെർസെപ്ഷൻ എന്ന് പറയുന്നത് സംഖ്യ ചിന്തകൾ എന്ന് പറയുന്നത് സംസ്കാരം പിന്നെ വിജ്ഞാനം അതായത് ഒരു രൂപസ്കന്ധം അല്ലെങ്കിൽ ശരീരവും നാല് ചിത്തസ്കന്ധങ്ങളും സംഖ്യാവേദന സംസ്കാർ വിജ്ഞാനം ഇവിടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മുതൽ പാദം വരെയുള്ള നമ്മളുടെ ശരീരം ഫീലിംഗ് അല്ലെങ്കിൽ സംവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സുഖകരമോ ദുഃഖകരമോ അല്ലാത്ത അനുഭവങ്ങൾ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ഭാഗമാണിത് ഇതാണ് കാര്യങ്ങൾക്ക് പേര് കൊടുക്കുന്നത് കാര്യങ്ങളെ ഓർക്കുന്നത് ഇതാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ചിന്തകൾ അഭിപ്രായങ്ങൾ സങ്കല്പങ്ങൾ അതുകൂടാതെ ഞാൻ ഉണ്ട് എന്നുള്ള ഒരു ശക്തിയായിട്ടുള്ള വിശ്വാസം ഇവയാണ് സംസ്കാരം എന്ന് പറയുന്നത് അത്താഭാവം അല്ലെങ്കിൽ ആത്മഭാവം ഞാൻ ഞാനുണ്ടെന്നുള്ള ഭാവം ജ്ഞാനം എന്ന് പറയുന്നത് ബാക്കിയുള്ള നാല് സ്കന്ധങ്ങളെയും അറിയുന്ന ഭാഗമാണ് ഫീലിംഗ് അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ സംവേദന എന്ന് പറയുന്നത് ഒരു കാര്യവും ചിന്തകൾ മറ്റൊരു കാര്യവുമാണ് അവ രണ്ടും ഒരിക്കലും കൂട്ടുമുട്ടില്ല ഒരു സാധകൻ സ്വന്തം അനുഭവങ്ങളെ അല്ലെങ്കിൽ സംവേദനകളെ ചിന്തകളാൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സംവേദനകൾ കൂടുതൽ ശക്തിയുള്ളതും കൂടുതൽ വലുതും ആയിട്ട് തീരും എന്നാൽ സിക്സാർ ഉപയോഗിക്കുന്ന സമയത്ത് ആ സാധകൻ ആ സംവേദനകളെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുന്നു അതുകൂടാതെ അവയിൽ ഉൾപ്പെടുന്നില്ല അതുകൂടാതെ അവയെപ്പറ്റി ചിന്തിക്കുന്നില്ല സംവേദനങ്ങളെ അല്ലെങ്കിൽ അനുഭവങ്ങളെ തന്നെ തുടരാൻ സമ്മതിക്കുന്ന ഒരു ഉപാധിയാണ് സിക്സാർ അവയെ ഇത് ഒരിക്കലും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല അത് സുഖകരമാണെങ്കിലും ദുഃഖകരമാണെങ്കിലും നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല ആ സംവേദനകളെ അനുഭവങ്ങളെ അവിടെ തന്നെ തുടരാൻ സാധകൻ സിക്സാർ മുഖേന സമ്മതിക്കുന്നു അതുകൂടാതെ ആ വ്യതിഹലിക്കുന്ന ചിന്തകൾ മൂലമുണ്ടായിട്ടുള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും സാധകൻ റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു എന്നിട്ട് പുഞ്ചിരിച്ചതിന് ശേഷം മനസ്സിൻ്റെ ശ്രദ്ധയെ വീണ്ടും ധ്യാനവസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അത് പുഞ്ചിരിയും ധ്യാനവസ്തുവും ആണ് ഈ രീതിയിലാണ് സാധകൻ യോജിപ്പുള്ള ജീവിതരീതി അഭ്യസിക്കുന്നത് എന്തുകൊണ്ടാണിത് എന്തെന്നാൽ സാധകൻ ഈ പഠിച്ച സമത്പാദത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്നിട്ട് തൃഷ്ണയെ ഉപേക്ഷിക്കുന്നു അപ്പോൾ സാധകൻ മൂന്നാമത്തെ ആര്യസത്യത്തെ അനുഭവിക്കുന്നു അതായത് ദുഃഖനിരോധനം മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് എപ്പോൾ ഭാരിച്ച വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടോ ഇതിനെയാണ് തെറ്റായിട്ടുള്ള ജീവിത രീതി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആജീവിക ഇത് സന്തുലിതം ഇല്ലാത്ത അവസ്ഥയാണ് അത് കാരണം ഇത് ദുഃഖത്തിലേക്ക് ചായുന്നു അതുകൂടാതെ ദിവസവും ഉള്ള ദുരിതത്തിലേക്ക് ചായുന്നു നമ്മൾ ശരിയായിട്ടുള്ള ജീവിതരീതി അഭ്യസിക്കുന്ന സമയത്ത് ഇതുമൂലം നമ്മുടെ ജീവിതം തുടർച്ചയായ സന്തോഷത്തിൻ്റെ പ്രവാഹമായിട്ട് മാറുന്നു അതുകൂടാതെ നമ്മൾക്ക് ദുഃഖ നിരോധത്തിലേക്ക് മുന്നേറാനും സാധിക്കുന്നു ഇങ്ങനെയാണ് ധ്യാനം ജീവിതമാകുന്നത് ജീവിതം ധ്യാനമാകുന്നത് മെഡിറ്റേഷൻ ഈസ് ലൈഫ് ലൈഫ് ഈസ് മെഡിറ്റേഷൻ ആറാമത്തത് സമ്മ വായാമ ഇതിനെയാണ് നമ്മൾ ഹാർമോണിയസ് പ്രാക്ടീസ് അല്ലെങ്കിൽ യോജിപ്പുള്ള അഭ്യാസം എന്ന് പറയുന്നത് ശരിയായ വ്യായാമം ഇനി നമ്മൾ അഷ്ടാംഗമാർഗത്തിൻ്റെ മറ്റൊരു സുപ്രധാനപ്പെട്ട ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ് സമ്മ വ്യായാമം അല്ലെങ്കിൽ യോജിപ്പുള്ള അഭ്യാസം ഇതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം ഇങ്ങനെയാണ് ഒരു സാധകൻ സ്വന്തം മനസ്സിൻ്റെ ശ്രദ്ധ ഒരു ചിന്തയാൽ അനുഭവത്താൽ സംവേദനയാൽ വ്യതിചലിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇതാണ് സമ്മാവായാമം അല്ലെങ്കിൽ യോജിപ്പുള്ള അഭ്യാസത്തിൻ്റെ പ്രഥമ പടി മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധകൻ സ്വന്തം മനസ്സിൽ അകുശലമായിട്ടുള്ള എന്തെങ്കിലും അന്യ ചിന്തകൾ ഉണരുന്ന സമയത്ത് അതിനെ ശ്രദ്ധിക്കുന്നു അകുശലമായ അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അന്യചിന്തകളായാലും ശരി നമ്മുടെ നമ്മുടെ ശ്രദ്ധയെ ധ്യാനത്തിൽ നിന്നും അല്ലെങ്കിൽ ധ്യാന വസ്തുവിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന അല്ലെങ്കിൽ പുഞ്ചിരിയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന ഏതൊരു ചിന്തകളെയും അതേപോലെ തന്നെ മനസ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഏതൊരു ചിന്തകളെയും നമ്മൾ അന്യചിന്തകൾ എന്ന് വിളിക്കുന്നു അതായത് ഈ ചിന്തകളെയും അനുഭവങ്ങളെയും നമ്മൾ നമ്മളുടേത് എന്ന് വിചാരിക്കുന്നു അത്താഭാവം അല്ലെങ്കിൽ ആത്മഭാവം അടുത്തതായി സാധകൻ ഈ അന്യചിന്തകളെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് മനസ്സിലും ശരീരത്തിലും ഉണ്ടായിട്ടുള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധകൻ ആ അകുശലമായിട്ടുള്ള അന്യചിന്തകളെ ഉപേക്ഷിക്കുന്നു നമ്മുടെ ശ്രദ്ധ ആ അന്യചിന്തകളിൽ നിൽക്കാതിരിക്കുന്ന സമയത്താണ് അതിനെ ഉപേക്ഷിക്കുന്നത് അതുകൂടാതെ ആ അന്യചിന്തകൾ മൂലമുണ്ടായ ശരീരത്തിലും മനസ്സിലും ഉണ്ടായിട്ടുള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും സാധകൻ റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു ഈ അന്യചിന്തകൾ അഞ്ച് തരത്തിലുള്ള നീവരണങ്ങൾ ആയിരിക്കാം ആ നീവരണങ്ങളിൽ പെടുന്ന സമയത്താണ് ഒരു സാധകന് ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുന്നത് ഇവിടെ നീവരണങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ അഞ്ച് ശത്രുക്കളെയാണ് അതായത് കാമം ദ്വേഷം സംശയം അല്ലെങ്കിൽ വിചകിച്ച ഉദ്ധ കുക്കുച്ചം അല്ലെങ്കിൽ അസ്വസ്ഥത ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം ഏതൊരു സമയത്ത് ഒരു സാധകൻ സ്വന്തം ശ്രദ്ധ വ്യതിചലിപ്പിച്ച് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ മുഴുകുന്നുവോ ആ സമയത്ത് ആ സാധകൻ ഒരിക്കലും വർത്തമാനകാലത്തിൽ നിൽക്കാൻ സാധിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യചിന്തകളെ നമ്മൾ തള്ളി മാറ്റാനോ അവയോട് യുദ്ധം ചെയ്യാനോ പാടില്ല എന്തുകൊണ്ടാണത് എന്തെന്നാൽ ഈ അന്യചിന്തകളോട് അല്ലെങ്കിൽ നീവരണങ്ങളോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവ കൂടുതൽ വലുതാകുന്നു കൂടുതൽ ശക്തമാകുന്നു അതുകൂടാതെ അവയെ ഉപേക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാകുന്നു ഓരോ സമയത്ത് ഒരു സാധകൻ അവൻ്റെ ചിന്തകളെയും അതുകൂടാതെ സംവേദനകളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സാധകൻ ആ സംവേദനകളെയും ചിന്തകളെയും സ്വന്തമാണെന്ന് തിരിച്ചറിയുകയാണ് ഇതിനെയാണ് അത്താഭാവം എന്ന് പറയുന്നത് ഇത് കൂടുതൽ വേദനയും ദുഃഖങ്ങളും ആ വ്യക്തിക്ക് കൊടുക്കും അതിനാൽ ദയവ് ചെയ്ത് ഒരു നീവരണങ്ങളുമായി അല്ലെങ്കിൽ അന്യ ചിന്തകളുമായി അല്ലെങ്കിൽ നിങ്ങളുടെ അഞ്ച് ശത്രുക്കളുമായി ഒരിക്കലും യുദ്ധം ചെയ്യരുത് അതിന് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് മനസ്സിൻ്റെ ശ്രദ്ധ വീണ്ടും വീണ്ടും ആ നീവരണങ്ങളിലേക്ക് പോകുന്നത് എന്ന് കാണുക ഇത് നിങ്ങളെ ആദ്യം തന്നെ എങ്ങനെയാണ് പഠിച്ച സമുത്പാദം സംഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കും ഈ നിയവരണങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് സമ്മർദ്ദവും പിരിമുറുക്കവും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തൃഷ്ണ ഉണരുന്നത് ഓരോ സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധ ഇങ്ങനെ പോകുന്ന സമയത്തും ഈ തരത്തിലുള്ള തൃഷ്ണ ഉണ്ടാകുന്നു ഉപാദാനം അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നു അതുകൂടാതെ നമ്മുടെ ഭവതൃഷ്ണകൾ അല്ലെങ്കിൽ പതിവായ പ്രവണതകൾ ഉണരുന്നു ഈ തൃഷ്ണ ഉപാദാനം ഭവം എന്നുള്ളത് പഠിച്ച സമുപാദത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവയെ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൂടാതെ വളരെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കേണ്ടതുണ്ട് ഈ തരത്തിലുള്ള നിയവരണങ്ങൾ ഉണരുന്ന സമയത്ത് നിങ്ങളുടെ ഹാബിച്വൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ ഭാവതൃഷ്ണകൾ എപ്പോഴും ഒരേപോലെയാണ് അവയോട് പ്രതികരിക്കുന്നത് ഈ പഠിച്ച സമുത്പാദത്തിൻ്റെ പലതരം ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന സമയത്താണ് പഠിച്ച സമുപാദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾക്ക് അറിയുന്നത് അതുകൂടാതെ അപ്പോഴാണ് നമ്മൾക്കിതിനെ വെളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുക ഇതാണ് ദുഃഖ നിരോധനത്തിനുള്ള ഒരു വഴി ഉപേക്ഷിക്കുക അതിനെ തുടരാൻ സമ്മതിക്കുക റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ വിടുക പുഞ്ചിരിക്കുക ഇവയാണ് സമ്മാവായാമം അല്ലെങ്കിൽ യോജിച്ചിട്ടുള്ള അഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉപേക്ഷിക്കുക എന്ന വാക്കിനർത്ഥം ഒരു സാധകൻ ഒരിക്കലും തൻ്റെ ശ്രദ്ധയെ ആ അന്യചിന്തകളിൽ നിർത്തുന്നില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്യചിന്തകളെ അല്ലെങ്കിൽ നീവരണങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അഞ്ച് ശത്രുക്കളെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക എന്നുള്ളതാണ് നമ്മൾ അവയിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കരുത് നമ്മൾ അവയ്ക്ക് ഒരിക്കലും ശ്രദ്ധ കൊടുക്കരുത് അടുത്തതായി സാധകൻ സ്വന്തം മനസ്സിനെ വളരെ മൃദുവായി പുഞ്ചിരിയോടുകൂടി വീണ്ടും ധ്യാന വസ്തുവിലേക്ക് കൊണ്ടുവരുന്നു അത് ഒന്നില്ലെങ്കിൽ ആനാപാന അല്ലെങ്കിൽ ശ്വസന വ്യായാമം അല്ലെങ്കിൽ റിലാക്സേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മൈത്രി അല്ലെങ്കിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ത അയച്ചുവിടുകൾ ആയിരിക്കാം ഇതാണ് യോജിപ്പുള്ള അഭ്യാസത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം സമ്മാവായാമത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുശലമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ടുവരിക അതിനർത്ഥം പുഞ്ചിരിയാണ് അതുകൂടാതെ ധ്യാന വസ്തുവും ഇതാണ് യോജിപ്പുള്ള അഭ്യാസത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം സമ്മാവായാമം അതിനുശേഷം ആ വ്യക്തി ധ്യാന വസ്തുവിൽ തന്നെ തുടർച്ചയായിട്ട് നിൽക്കുന്നു എന്നിട്ട് എത്ര സമയം പുഞ്ചിരിക്കാൻ ശ്രമം സാധിക്കുമോ അത്രയും സമയം പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സാധകൻ റിലാക്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അയച്ചുവിടുകയാണ് എന്നിട്ട് ശാന്തിയോടുകൂടി ആ ധ്യാന വസ്തുവിൽ തുടരുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അനായാസമായി അല്ലെങ്കിൽ ശാന്തമായി എന്നുള്ള കാര്യമാണ് ഒരു കാരണവശാലും ശ്വാസത്തിലും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അയച്ചുവിടുന്നതിലും മുറുക്ക പിടിക്കരുത് മൈത്രിയിലും റിലാക്സ് ചെയ്യുന്നതിലും മുറുക്ക പിടിക്കരുത് അനായാസമായി ശാന്തചിത്തനായി വിഹരിക്കുക യോജിച്ച അഭ്യാസം അല്ലെങ്കിൽ സമ്മാവായാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യചിന്തകളെ തടയാനുള്ള ഒരു ഉപാധിയല്ല ഈ അന്യചിന്തകൾ അല്ലെങ്കിൽ നീവരണങ്ങൾ വീണ്ടും വീണ്ടും ഉണരുക തന്നെ ചെയ്യും അപ്പോൾ സാധകൻ ഇതിനെ പഠിക്കാനുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കും അവസാനം ഈ എല്ലാ നീവരണങ്ങളും അല്ലെങ്കിൽ അന്യചിന്തകളും മായിക തന്നെ ചെയ്യും അപ്പോൾ അടുത്ത വരുന്ന കാര്യത്തെ സാധകൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഞാൻ തരുന്നു ഒരിക്കൽ കൂടി ഈ അഭ്യാസം ചെയ്യുന്ന രീതിയെ ശരിയായി ഓർക്കുക ഇതിനെയാണ് സിക്സ് ആർ എന്ന് വിളിക്കുന്നത് റെക്കഗ്നൈസ് അല്ലെങ്കിൽ തിരിച്ചറിയുക അതായത് മനസ്സിൻ്റെ ശ്രദ്ധ ധ്യാന വസ്തുവിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് തിരിച്ചറിയുക അന്യചിന്തകൾ നീവരണങ്ങൾ വന്നു എന്ന് തിരിച്ചറിയുക രണ്ട് റിലീസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ആ നീവരണങ്ങളെ അല്ലെങ്കിൽ അന്യചിന്തകളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവയെ അവയെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ ഒരിക്കലും ആ അന്യചിന്തകളിൽ അല്ലെങ്കിൽ നീവരണങ്ങളിൽ നിർത്തരുത് റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക ആ അന്യചിന്തകൾ മുഖേനയുണ്ടായ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ പിരിമുറുക്കത്തെ അയച്ചുവിടുക അതായത് ആ അന്യചിന്തകൾ മൂലമുണ്ടായിട്ടുള്ള തൃഷ്ണയെ ഉപേക്ഷിക്കുക റീസ്മൈൽ അല്ലെങ്കിൽ വീണ്ടും പുഞ്ചിരിക്കുക ആ ശാന്തമായിട്ടുള്ള മനസ്സിനെ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ആ മനസ്സിനെ ജാഗ്രതയുള്ള ആ മനസ്സിനെ ശാന്തമായിട്ടുള്ള ആ മനസ്സിനെ വീണ്ടും ധ്യാനവസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ധ്യാനവസ്തു ഒന്നില്ലെങ്കിൽ ആനാപാന അല്ലെങ്കിൽ ശ്വസന ധ്യാനവും റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടലും ആകാം അല്ലെങ്കിൽ മൈത്രിയും റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടലും ആകാം ഇത് രണ്ടുമാണ് ധ്യാനവസ്തു അടുത്തത് റിപ്പീറ്റ് അല്ലെങ്കിൽ ആവർത്തിക്കുക ധ്യാനവസ്തുവിൽ തന്നെ നിൽക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക പുഞ്ചിരിക്കുക ഇതാണ് ആറ് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ആറ് പടവുകൾ പുഞ്ചിരി എന്നുള്ളത് വളരെ നല്ല ഒരു ഉപകരണമാണ് മനസ്സിനെ ഉത്സാഹത്താൽ നിറയ്ക്കാനും അതുകൂടാതെ ഭൂജ്യാംഗത്തിൽ ഒന്നായ പ്രീതി അല്ലെങ്കിൽ ആനന്ദത്തെ മനസ്സിൽ നിർത്തുവാനും വളരെ അത്യാവശ്യമാണ് അതുകൂടാതെ ഈ പുഞ്ചിരി നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ ഓരോ സമയത്തും എങ്ങനെയാണ് മാറുന്നത് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിത്തരുന്നു ഈ ആറ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് റെക്കഗ്നൈസ് അല്ലെങ്കിൽ തിരിച്ചറിയുക റിലീസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക റീസ്മൈൽ വീണ്ടും പുഞ്ചിരിക്കുക റിട്ടേൺ തിരിച്ചു വരിക റിപ്പീറ്റ് ആവർത്തിക്കുക ഈ വാക്കുകളെ ഒരിക്കലും ഉള്ളിൽ നമ്മളോട് തന്നെ ഉച്ചരിക്കരുത് അല്ലെങ്കിൽ പറയരുത് സാധകൻ ഈ സിക്സാറിനെ ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുവരണം കൂടിയ ഒരു പ്രവാഹം ആണിത് ശരീരത്തിലും മനസ്സിലും എന്തെല്ലാം ഉണർന്നുവോ അതിനെ അവിടെ തന്നെ തുടരാൻ ഇതുമൂലം നമ്മൾ സമ്മതിക്കുന്നു സിക്സാർ എന്നുള്ളത് നമ്മളുടെ വസ്തുവിൽ നിന്ന് നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു അപ്പോൾ ആ അന്യചിന്തകളെ ഉപേക്ഷിക്കാനുള്ള ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ് സിക്സാർ ഇത് നമ്മളെ നമ്മുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരുവാൻ സഹായിക്കും നമ്മുടെ മനസ്സ് സന്തോഷമുള്ളതും വളരെ ക്ലിയർ ആയിട്ടുള്ളതും യാതൊരുവിധ തൃഷ്ണയോ അല്ലെങ്കിൽ ആസക്തിയോ ഇല്ലാത്തതും ആയിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃഷ്ണ അല്ലെങ്കിൽ ആസക്തിയെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളാണെന്നുള്ള ഒരു ചിന്ത അത് അവിടെ ഉണ്ടാകില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും തൃഷ്ണകളിൽ നിന്നും അതേപോലെ തന്നെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും അഷ്ടാംഗമാർഗ്ഗത്തിൽ ഏഴാമത്തത് സമ്മ സതി ആണ് അല്ലെങ്കിൽ ഹാർമോണിയസ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ യോജിച്ച ശ്രദ്ധ എന്ന് പറയാം ശരിയായിട്ടുള്ള സതി അഷ്ടാംഗമാർഗത്തിൻ്റെ ഈ ഒരു ഭാഗം വളരെ സാധാരണ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഈ കാര്യത്തിൻ്റെ വ്യാഖ്യാനം എല്ലാവർക്കും അറിയേണ്ടതുണ്ട് പക്ഷേ ഈ പല വാക്കുകളുടെയും വ്യാഖ്യാനം ആർക്കും അധികം അറിയില്ല മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം മിക്ക ടീച്ചർമാരും ഇന്ന് പറയുന്നത് ഇരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് ഓർക്കുക 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 ഇത് കേൾക്കാൻ വളരെ സുഖമുള്ളതാണ് പക്ഷേ അർത്ഥം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രധാന വാക്കിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള മനസ്സിലാക്കാവുന്ന ഒരു വ്യാഖ്യാനം നമ്മൾക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വാക്കിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇപ്രകാരമാണ് അത് എല്ലാ സമയത്തും എല്ലാ സ്ഥിതിയിലും ഒരേപോലെ ജോലി ചെയ്യും ഹാർമോണിയസ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ യോജിച്ച ശ്രദ്ധ അല്ലെങ്കിൽ സമ്മാസതി എന്നാൽ ഏതെങ്കിലും അന്യചിന്തകൾ അല്ലെങ്കിൽ നീവരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിന്ന് വ്യതിചലിപ്പിക്കുമ്പോൾ അതിനെ തിരിച്ചറിയാൻ ഓർക്കുക എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ സതി എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ അന്യചിന്തകൾ വ്യതിചലിപ്പിക്കുമ്പോൾ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് സതി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിനർത്ഥം ഈ ക്ഷണത്തിൽ എന്ത് ഉണർന്നുവോ അതിനെ നിരീക്ഷിക്കാൻ ഓർമ്മിക്കുക അതിനെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക എന്നിട്ട് അതിൻ്റെ അനാത്മകമായിട്ടുള്ള പ്രക്രിയയെ നിരീക്ഷിക്കുക ഇതിനെയാണ് യോജിപ്പുള്ള വീക്ഷണം എന്ന് പറഞ്ഞത് അനാത്മകമായിട്ടുള്ള വീക്ഷണം മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഓർക്കുക യോജിപ്പുള്ള ചലനങ്ങൾ ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് എങ്ങനെ ശ്രദ്ധ മാറുന്നു എന്നിട്ട് അതിനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ ചിന്തകളെ തുടരാൻ സമ്മതിക്കുക ഇതിനെയാണ് യോജിപ്പുള്ള അഭ്യാസം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സമ്മാവായോമോ എന്ന് പറഞ്ഞത് അഷ്ടാംഗമാർഗത്തിൽ എട്ടാമത്തെ കാര്യം സമ്മാ സമാധി എന്നാണ് അതിനെ നമ്മൾക്ക് ഹാർമോണിയസ് കളക്റ്റഡ്നസ് അല്ലെങ്കിൽ യോജിച്ചുള്ള സമാധി എന്ന് വിളിക്കാം പാലിയിൽ ഇതിനെ സമ്മാ സമാധി എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ അഷ്ടാംഗമാർഗത്തിൽ വന്നിരിക്കുന്ന ഭാഗത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ട് നമുക്ക് ചിന്താ കുഴപ്പമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ കമൻട്രികൾ ഇതിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു ചില വ്യാഖ്യാനങ്ങൾ വളരെ നല്ലതും ഉപയോഗപ്രദവും ആണ് പക്ഷേ ചിലത് ബുദ്ധൻ്റെ ശിക്ഷണങ്ങളുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല വ്യാഖ്യാനം ഉപയോഗിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് നിർണ്ണയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അതിനുവേണ്ടി നിങ്ങൾ അത് സുത്തങ്ങളുമായിട്ടും വിനയങ്ങളുമായിട്ടും അവയെ താരതമ്യപ്പെടുത്തണം അവ സൂത്തങ്ങളും വിനയങ്ങളുമായി യോജിക്കുന്നു എങ്കിൽ ആ വ്യാഖ്യാനങ്ങൾ അവയിൽ നമ്മൾക്ക് വിശ്വസിക്കാവുന്നതാണ് എന്നാൽ ചില വ്യാഖ്യാനങ്ങൾ അഭ്യാസങ്ങളെ പല കാര്യങ്ങളായിട്ട് വിഭജിക്കുന്ന സമയത്ത് നമുക്കതിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൂടാതെ അഭ്യസിക്കുന്നതിനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെ അലമാരിൽ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം അവയെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന് പകരം ഇടയ്ക്ക് പരിശോധിക്കാനുള്ള ഒരു പുസ്തകമായി നമ്മൾക്ക് ഉപയോഗിക്കാം ഒന്നിൽ കൂടുതൽ സ്വത്തങ്ങളെ താരതമ്യ പഠനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പലതരം സ്വത്തങ്ങൾ ഒന്നിനൊന്നോട് യോജിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധൻ്റെ ശിക്ഷണമാണെന്ന് ഏകദേശം ഊഹിക്കാം ഇവിടെ സമത വിപശന എന്നിവയെ പറ്റി ചില താൽപ്പര്യമുണർത്തുന്ന കാര്യങ്ങൾ പറയാം നമ്മൾ മജ്ജിമ മജ്ജിമനികായത്തിലേക്ക് പോകുമ്പോൾ ദിക്ക്ബോധി ട്രാൻസ്ലേറ്റ് ചെയ്ത വിസ്ഡം പബ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ എഡിഷൻ എന്നിട്ട് അതിൽ വിഷയസൂചികളെ നോക്കുക സെറീനിറ്റി ആൻഡ് ഇൻസൈറ്റ് എന്ന വാക്കിനെ നോക്കുക അതായത് സമത വിപശന അപ്പോൾ നമ്മൾക്ക് കാണാം മിക്കവാറും എല്ലായ്പ്പോഴും ഈ രണ്ട് വാക്കുകളെയും ഒരുമിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ വിപശന എന്നതിനെ പറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് സൂത്തങ്ങൾ റെഫറൻസിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സൂത്തങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവയുമായിട്ട് താരതമ്യം ചെയ്യാം ആറ് പോയിൻറ്റ് മൂന്ന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് പതിനാല് എഴുപത്തി മൂന്ന് പോയിൻറ്റ് പതിനെട്ട് എഴുപത്തി ഏഴ് പോയിൻ്റ് ഇരുപത്തി ഒൻപത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് പത്ത് നൂറ്റി അമ്പത്തി ഒന്ന് പോയിൻറ്റ് വൺ നയൻ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നോക്കാം സെറീനിറ്റി അല്ലെങ്കിൽ സമത ഇത് ആയിരത്തി നാന്നൂറ്റി നാലാമത്തെ പേജിലാണ് അതിൻ്റെ സുത്ത റെഫറൻസ് ഇവയൊക്കെയാണ് ആറ് പോയിൻറ്റ് മൂന്ന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് എഴുപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ഒൻപത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം നൂറ്റി അമ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒൻപത് നിങ്ങൾക്ക് ഇപ്പോൾ സ്വത്തങ്ങളുടെ നമ്പറുകളും അവയുടെ ഭാഗങ്ങളും തമ്മിലുള്ള സാദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാര്യം എന്തെന്നാൽ സെറീനിറ്റി അല്ലെങ്കിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ സമത വിപശന രണ്ടും എപ്പോഴും ഒരുമിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് സമത വിപശന രണ്ടും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്നാണ് സുത്ത നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് ഒന്ന് പൂജ്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനർത്ഥം ബുദ്ധൻ സമതിയും വിപശനെയും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ധ്യാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അതുകൂടാതെ സുത്തത്തിൽ പറഞ്ഞ ഝാന എന്നുള്ളത് ഒരു പ്രത്യേക ധ്യാനത്തിൻ്റെ തലമാണ് എന്തുകൊണ്ടാണിത് എന്തെന്നാൽ ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനം സമത സമതാ ധ്യാനമാണ് അല്ലെങ്കിൽ ധ്യാനയാണ് ഇതിനെ നമ്മൾ ലയനധ്യാനങ്ങളുമായി ഒരിക്കലും കൂട്ടിക്കൊഴിക്കരുത് ലയനധ്യാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധ്യാനങ്ങൾ ആ ധ്യാനങ്ങളാണ് ഇന്ന് മിക്കയിടത്തും പഠിപ്പിക്കുന്നത് ഇവയാണ് സമാധി എന്ന് വിളിക്കുന്നത് സമത വിപശന എന്ന രണ്ട് ധ്യാനമായിട്ട് തരംതിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ധ്യാനത്തിൻ്റെ പുരോഗതിക്ക് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു പുരോഗതി ഉണ്ടെങ്കിൽ കൂടി അത് എടുക്കുന്നതിന് ഒരുപാട് സമയം പിടിക്കും ഇത് ധർമ്മത്തിൻ്റെ ഒരു കാര്യത്തിന് എതിരാണ് ബുദ്ധൻ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് അകാലിക്കോ അതായത് ഉടൻ തന്നെ ഫലം തരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ വിടുക അതുകൂടാതെ ഉപേക്ഷിക്കുക തൃശ്നകളെ ഉപേക്ഷിക്കുക ഈ സ്റ്റെപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് സാധകൻ്റെ പുരോഗതി അതായത് വ്യക്തിത്വ പുരോഗതിയും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ നേരിടുന്നുള്ള വീക്ഷണകോണവും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധകൻ പുരോഗമിക്കുന്നു ധർമ്മപഥത്തിൽ ബുദ്ധൻ പറഞ്ഞു ഞങ്ങൾ സന്തോഷമുള്ളവരാണ് ഒരു സാധകൻ ധ്യാന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ മിക്കപ്പോഴും ആ വ്യക്തി റിലാക്സ് ചെയ്യും അല്ലെങ്കിൽ അയച്ചുവിടും അല്ലെങ്കിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും സമതയും വിഭശനയും ഒരുമിച്ച് ചെയ്യണം എന്നുള്ള കാര്യം സ്വത്തത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണിത് എന്തെന്നാൽ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ശരീരത്തിനെയും മനസ്സിനെയും റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്ന ആ എക്സ്ട്രാ സ്റ്റെപ്പ് നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല എങ്കിൽ ശ്വാസം പുറത്തുവിടുന്ന സമയത്ത് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്ന ആ സ്റ്റെപ്പ് എടുക്കുന്നില്ല എങ്കിൽ ആ സ്റ്റെപ്പ് എടുക്കുന്നു എന്നതിനർത്ഥം നമ്മൾ തൃഷ്ണയെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ആ സമതാ ധ്യാനം വെറും സമാധി ധ്യാനം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധ്യാനമായിട്ട് മാറും ഇത് രണ്ടും വെവ്വേറെ അഭ്യാസങ്ങളാണ് രണ്ടിനും വെവ്വേറെ ഫലങ്ങളാണ് ഉള്ളത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ സമാധി ധ്യാനം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നീവരണങ്ങളെ അല്ലെങ്കിൽ അന്യചിന്തകളെ അടിച്ചമർത്തും ഏകാഗ്രതയുടെ ശക്തി കൊണ്ട് അതിനെ അടിച്ചമർത്തും ഈ ഏകാഗ്രത എന്നുള്ളത് ഉപചാര സമാധിയാകാം അല്ലെങ്കിൽ അർപ്പണ സമാധിയാകാം ഈ നിയവരണങ്ങൾ അല്ലെങ്കിൽ അന്യ ചിന്തകളിലാണ് നമ്മളുടെ അത്തഭാവം അല്ലെങ്കിൽ ആത്മഭാവം എന്നുള്ളതിനുള്ള ആസക്തി ഉറങ്ങിക്കിടക്കുന്നത് ആ സമാധി ധ്യാനം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ആ ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ ഏകാഗ്രതയുടെ ശക്തി കൊണ്ട് ആ നിയവരണങ്ങളെ അടിച്ചമർത്തുന്നു ബുദ്ധൻ പഠിപ്പിച്ച അഭ്യാസപ്രകാരം ഈ നിയവരണങ്ങൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തിനെ അടിച്ചമർത്തുന്നുവോ നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നില്ല ശക്തമായ ഏകാഗ്രത ഉണ്ടാകുന്ന സമയത്ത് അവ ഉണരുന്നതേയില്ല അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ആ നിയവരണങ്ങൾ എപ്പോഴും ഉണർന്നു വരാവുന്നതാണ് നമ്മുടെ ഏകാഗ്രത നഷ്ടമാകുന്ന സമയത്ത് ഇവ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും എന്നാൽ നമ്മൾ ധ്യാനം രണ്ടും കൂടി ഒരുമിച്ച് അഭ്യസിക്കുന്ന സമയത്ത് ഈ നിയവരണങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു എന്നിട്ട് റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു ആ സമയത്ത് ഈ നിയവരണങ്ങൾ അല്ലെങ്കിൽ അന്യചിന്തകൾ സ്വയം മാഞ്ഞു പോകുന്നു അവ പിന്നീട് ഒരിക്കലും ഉണരുന്നതല്ല ഈ സമതാ ധ്യാനമാണ് ഒരു വ്യക്തിയുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ശരിയായിട്ടുള്ള ധ്യാനം ബുദ്ധൻ്റെ സമയത്തും ബുദ്ധൻ്റെ ശേഷവും ഈ ബ്രാഹ്മണന്മാർ തുടർച്ചയായി ബുദ്ധൻ്റെ ധ്യാനത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അത് അവരുടെ തത്വശാസ്ത്രങ്ങളും സങ്കല്പങ്ങളും അതേപോലെ തന്നെ അവരുടെ പുസ്തകങ്ങളുമായി യോജിപ്പിക്കാൻ അവർ ശ്രമിച്ചു അവർ ജാന എന്ന വാക്കെടുത്തതിന് ശേഷം അവർ അവരുടെ സ്വന്തം വ്യാഖ്യാനം കൊടുത്തു അതിൻ്റെ അടിസ്ഥാന അർത്ഥം ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അത് കാരണം അവർ ആ അടുത്ത സ്റ്റെപ്പ് അവർ ഉപേക്ഷിച്ചു അതായത് റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക എന്ന സ്റ്റെപ്പ് അവർ ഉപേക്ഷിച്ചു അതുമൂലം ആ സമതാവിഭജന ധ്യാനം വെറും ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ധ്യാനമായിട്ട് തീർന്നു അല്ലെങ്കിൽ സമാധി ധ്യാനമായിട്ട് തീർന്നു അതുകൂടാതെ അവർ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വാക്കുകൾ എടുത്തു അതിന്നിട്ട് അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ കൊടുത്തു അപ്പോൾ ആളുകൾ കൂടുതൽ ചിന്താ കുഴപ്പത്തിലായി റൈസ് ഡേവിഡ്സിനെ അനുസരിച്ച് ഈ സമാധി എന്ന വാക്ക് ഒരിക്കലും ബുദ്ധന് മുൻപ് ഉപയോഗിച്ചിട്ടില്ല സമാധി എന്ന വാക്കുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിച്ചത് സമത ധ്യാനമാണ് അദ്ദേഹം നിർദ്ദേശിച്ച രീതിയിൽ ഇത് അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ നേരിട്ട് നിബാണത്തിലേക്ക് നയിക്കുന്നു ബുദ്ധൻ്റെ സമയത്ത് സംസ്കൃതത്തിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നു അത് ഈ സമാധി ധ്യാനങ്ങളെ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഈ സമാധി ധ്യാനങ്ങൾ ബ്രാഹ്മണന്മാർ അഭ്യസിച്ചിരുന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നതായിരുന്നു നമ്മുടെ ധ്യാനത്തിൻ്റെ അഭ്യാസത്തിൽ ചേർക്കുകയാണെങ്കിൽ ഈ റിലാക്സ് എന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ അയച്ചുവിടുക എന്ന സ്റ്റെപ്പ് തൃഷ്ണയെ അറിയാനും ഉപേക്ഷിക്കാനും വളരെ ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് റിലാക്സ് എന്നുള്ള വാക്കുകൾ പാലിയിൽ ഇതിനെ പസംഭയം എന്ന് വിളിക്കുന്നു അത് പല സൂത്രത്തിലും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് കാണാം ഈ അഷ്ടങ്ക മാർഗത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ തൃഷ്ണയെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട് അതുകൂടാതെ റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അയച്ചുവിടാൻ പറയുന്നുണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്മർദ്ദത്തെയും പിരിമുറുത്തത്തെയും അയച്ചുവിടാൻ പറയുന്നുണ്ട് ഇത് എപ്പോഴും റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ അയച്ചുവിടുവാനും പ്രശാന്തമാക്കുവാനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിനോട് സമ്മതിക്കുന്നുണ്ടോ തൃഷ്ണയെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നമ്മുടെ മൂല കാരണമാണ് ഇത് സക്രിയമായിട്ടുള്ള ഒരു പരിശീലനമാണ് മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒരു പരിശീലനമാണ് ബുദ്ധൻ വന്നു എന്നിട്ട് സമാധി എന്ന വാക്ക് ഉപയോഗിച്ചു ഈ സമാധി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് സമതാ വിഭജന ധ്യാനത്തിനാണ് സമ്മ സമാധി അല്ലെങ്കിൽ യോജിപ്പുള്ള സമാധി അല്ലെങ്കിൽ ഹാർമോണിയസ് കളക്റ്റഡ്നസ് എന്നാൽ ബ്രാഹ്മണന്മാർ ഈ സമാധി എന്ന വാക്കിനെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന അവരുടെ ഏകാഗ്രതാ പരിശീലനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉൾപ്പെടുത്തി അത് കാരണം ഈ സമതാ വിപശന എന്നുള്ളത് രണ്ട് പ്രത്യേക അഭ്യാസങ്ങളായി സമതാ മെഡിറ്റേഷൻ വിപാസന മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി പ്രജ്ഞ ബുദ്ധൻ്റെ പരിനിർമാണത്തിന് ആയിരം വർഷങ്ങൾക്ക് ശേഷം ധ്യാനത്തിലും അതേപോലെ തന്നെ നിബാണം അനുഭവിക്കുന്നതിലും ഉള്ള വിജയം കുറേശേ ഇല്ലാതായി എന്തെന്നാൽ ഈ വ്യാഖ്യാനങ്ങൾ നമ്മളെ ഇതേ രീതിയിൽ നോക്കുന്നതിന് തടസ്സപ്പെടുത്തി എന്തെന്നാൽ ബുദ്ധൻ മരിച്ചതിന് ആയിരം വർഷങ്ങൾക്ക് ശേഷം ഇതാണ് ധ്യാനത്തിനുള്ള വഴി എന്ന് അവർ പറഞ്ഞു ഈ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞത് മൂലം ധ്യാനത്തിലും അതേപോലെ തന്നെ നിബാണവും അനുഭവിക്കുന്നതിനുള്ള ആ ഫലം കുറേശ്ശെയായിട്ട് ഇല്ലാതെയായി പലതരത്തിലുള്ള തത്വചിന്തകൾ ശരിയായിട്ടുള്ള വഴി എന്താണ് എന്നതിനെപ്പറ്റി കലഹിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാം ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്നുള്ളതിന് അഭ്യാസം ഒന്നുമില്ല വാക്കുകൾ മാത്രമേ ഉള്ളൂ ഇത് കാരണം ബുദ്ധൻ്റെ വാക്കുകൾ മുഴുവൻ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇനി നമ്മൾക്ക് ഈ ഹാർമോണിയസ് കളക്റ്റഡ്നെസ് അല്ലെങ്കിൽ സമാ സമാധി എന്നുള്ളത് എന്താണെന്ന് നോക്കാം വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം അഷ്ടാംഗമാർഗത്തിലെ ജാനങ്ങളെ കുറിച്ചിട്ടുള്ള അനുഭവം ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ സമതാ വിഭശനധ്യാനം ഞാൻ ഇതിൽ ഓരോ ധ്യാനത്തിലും നമ്മൾ എങ്ങനെയാണ് ആ ധ്യാനം എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നതിനെ പറ്റി പറയാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ ധ്യാനം എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നതിനെ പറ്റി പറയാൻ പോവുകയാണ് ഞാൻ ഈ ധ്യാനങ്ങളെപ്പറ്റി പറയാൻ കാരണം ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ ചിന്താ കുഴപ്പങ്ങളും ഉണ്ടാകരുത് എന്നത് ഉദ്ദേശിച്ചാണ് ആദ്യത്തെ സമതാ വിഭജന ജാനം എന്നുള്ളത് സമാധിയുടെ ആദ്യത്തെ ജാനമാണ് രണ്ടാമത്തെ സമതാവിപചന ജാനം എന്നത് സമാധിയുടെ രണ്ടാമത്തെ ജാനമാണ് മൂന്നാമത്തെ സമതാവിഭശന ജാനം എന്നുള്ളത് സമാധിയുടെ മൂന്നാമത്തെ ജാനമാണ് നാലാമത്തെ സമതാവിഭജന ജാനം എന്നുള്ളത് നാലാമത്തെ സമാധി ജ്യാനമാണ് അടുത്ത നാല് അരൂപ ജാനങ്ങൾ അതായത് നാല് മുതൽ എട്ട് വരെയുള്ള സമാധിയുടെ ാനങ്ങൾ നാലാമത്തെ ധ്യാനത്തിൽ ഉൾപ്പെടുന്നതാണ് എന്തെന്നാൽ അവയെല്ലാം നാലാമത്തെ ധ്യാനത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സമതിയിൽ അനുഭവിക്കാവുന്ന പലതരം കാര്യങ്ങളാണ് സൂത്രത്തിൽ ഒരിടത്തും ആനാപനാസതിയിൽ ഒരിക്കലും ഒരിടത്തും അർപ്പണാസമാധി ഉപചാരസമാധി സമാധി എന്നിവയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഇവ തേരാവാദ വ്യാഖ്യാനങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവ സ്വത്തങ്ങളും വിനിയോഗവുമായി ഒരിക്കലും യോജിക്കുന്നില്ല അതുകൂടാതെ ഇവ പഠിച്ച സമുത്പാദവും അതേപോലെ തന്നെ നാല് നാര് സത്യങ്ങളുമായിട്ട് ഒരിക്കലും യോജിക്കുന്നില്ല നമ്മൾ അഷ്ടാംഗമാർഗ്ഗത്തിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് അറിയാവുന്നതാണ് ഈ ഓരോ അംഗവും മറ്റൊന്നിനോട് യോജിച്ചാണ് ഇരിക്കുന്നത് ഇതിനെ ഒന്നും വേവേറെ എടുക്കാൻ സാധിക്കില്ല ഈ മുഴുവൻ അഷ്ടാംഗമാർഗ്ഗവും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഈ വഴി പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്ന വഴിയാണ് ഈ പ്രക്രിയ മുഴുവൻ കാണാനും മനസ്സിലാക്കാനും അതേപോലെ തന്നെ ആത്മഭാവം ഉപേക്ഷിക്കാനുമുള്ള കാര്യങ്ങളാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങളെ നിങ്ങൾക്ക് ഒരു മോട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് വിചാരിക്കാവുന്നതാണ് ഈ വിവിധ ഭാഗങ്ങൾ യോജിക്കാതെ ആ മോട്ടർ ഒരിക്കലും ഓടില്ല നമ്മൾ ഈ അഷ്ടാംഗ അഷ്ടാംഗമാർഗത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന സമയത്താണ് ഇവ ശരിക്കും പ്രവർത്തിക്കുക ഇവയെ വേർതിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ കുറച്ച് പ്രവർത്തിക്കുമായിരിക്കാം എന്നാൽ ഇവയെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവ വളരെ നല്ല പോലെ പ്രവർത്തിക്കും ഇന്നും വേണമെങ്കിൽ നിബാണം വരുന്നതാണ്